محمد صلى الله عليه وسلم. اللهم يا ربنا لك الحمد، اللهم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت فلك الحمد ولك الشكر. وطاعت الله، اللهم ادفع عنا كل بلاء ومصيبه وآفة وفتنه ومن شر اهل الظالمين والكافرين والمبتدعين والساخرين والماكرين واللمامين والفتانين. انا يا خفي الالطاف نجنا مما نخاف ونحذر يا ذا الجلال والاكرام. اللهم اشفي امراضنا وامراض مرضانا يا شافي الامراض. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك وكرمك يا الله. حج بيتك الحرم وزيارة النبي صلى الله عليه وسلم وبمحض فضلك وكرمك وجودك يا اكرم الاكرمين ويا رب العالمين. منا ان نشرك بك شيئا من الكفر والشرك والكذب والغيبة والبدعة يا الله. اللهم بارك لنا فيما اعطيتنا وارزقتنا وتجاراتنا وسائر معاملاتنا وفي كسبنا وفي اجتماعنا سيما في امرنا هذا بركة تامة كما باركت على عبادك الصالحين. അള്ളാഹുവേ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. തങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങളുടെ കൈകൾ ഉയർത്തുന്നു റബ്ബേ. അവിടുത്തെ മഹനീയമാകുന്ന ആണ്ട് പിറവിയിൽ റബ്ബേ ഇത് ഖബൂലാക്കി മാറ്റാൻ നീ സ്വീകാര്യമാക്കണേ അല്ലാ. തട്ടിമാറ്റരുത് തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കൂടിയ ഓരോരുത്തരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാക്കി കൊടുക്ക തമ്പുരാൻ. ഈയിടെയായിക്കൊണ്ട് അപകടം സംഭവിച്ചു റബ്ബേ, പെട്ടെന്ന് സലാമത്തിൻ്റെ വഴി എത്തിച്ചു കൊടുക്ക തമ്പുരാനെ. എന്ത് പ്രയാസമാണെങ്കിലും തീർത്തു കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട്, കുതന്ത്രങ്ങളെ തൊട്ട്, കണ്ണേറുകളെ തൊട്ട് റബ്ബേ കാവൽ നൽകണേ അല്ലാ. ഇവിടുത്തെ ഹിഫ്ദ് ഹിമായത്ത് നീ നൽകിയ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ മഹ്ദ് ഫദല് കൊണ്ട് തങ്ങൾ പാപ്പയുടെ കാവൽ ഞങ്ങളുടെ നാട്ടിൽ എന്നുമെന്നും നീ നിലനിർത്തി തരണേ തമ്പുരാൻ. മനസ്സിന്റെ ഗതാരിയുള്ള നീറുന്ന പ്രശ്നങ്ങളുമായി വന്നിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. കച്ചവട ബിസിനസ് ഏർപ്പാടുകളിൽ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. തലക്ക് വന്ന പ്രയാസം ആ കുഞ്ഞിൻ്റെ അത് തീർത്തു കൊടുക്ക തമ്പുരാനെ. നല്ല നിലക്കാക്കി കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹുവേ സഹപ്രവർത്തകര്, അള്ളാഹുവേ ഞങ്ങളുടെ കമ്മിറ്റി ഭാരമാ ഞങ്ങളുമായി സഹകരിക്കുന്നവർ, ഞങ്ങളെ നാട്ടുകാർ, ഭക്ഷണം നൽകുന്നവർ, ഞങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ, വീട്ടിൽ വിശിഷ്യ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും, അള്ളാഹുവേ അതുമായി ബന്ധപ്പെട്ടവർക്കും ഇതര ആളുകൾക്കും റബ്ബേ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സഫലമാക്കി കൊടുക്ക തമ്പുരാൻ. ഒരുപാട് ഉദ്ദേശങ്ങളുമായി കടന്നു വന്നവരാണ്, സ്വീകരിക്കണേ തമ്പുരാനെ. വഴിയാധാരമാക്കരുത് തമ്പുരാനെ. ഇതര മതസ്ഥ ായ ആളുകളുണ്ട് റബ്ബേ ഈ സദസ്സിൽ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും സഫലമാക്കി കൊടുക്ക തമ്പുരാനെ. അവരെന്തുദ്ദേശം വെച്ചാണോ ഈ മഹനീയ മഖാമിന്റെ ചാരത്തണഞ്ഞതെങ്കിൽ അതെല്ലാം നീ സഫലമാക്കി കൊടുക്ക തമ്പുരാനെ. രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ. രോഗം വരുന്ന വഴികളെ നീ തട്ടി മാറ്റണേ അല്ലാ. ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉള്ളറയിൽ ഞങ്ങൾ അറിയാതെ വല്ല രോഗവുമുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾ അറിയാതെ ശിഫ നൽകണേ അല്ലാ. കച്ചവട ബിസിനസ് ഏർപ്പാടുകളിൽ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞ് കുടുംബത്തെ പോറ്റാനുള്ള മീശത്ത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇതുപോലുള്ള ഒരുപാട് ഉറൂസ് മുബാറക്കുകൾ സ്വീകാര്യമായ നിലക്ക് സ്വീകരിച്ചാനേക്കാ ഞങ്ങൾക്ക് ആയുസ് നീട്ടിയിട്ട് തരണേ തമ്പുരാനെ. ആഫിയത്തോടെ നൽകണേ.
തമ്പുരാനെ ദേശങ്ങളൊക്കെ സഫലമാക്കി തരണേ തമ്പുരാനെ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാ അവരുടെ പരീക്ഷകളിൽ വിജയം കൊടുക്കണേ അല്ലാ ഉന്നതമായ രംഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ ബുദ്ധിയും സാമർത്ഥ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഈ സദസ്സിൽ ആഫിലിയങ്ങളുണ്ട് റബ്ബേ സ്വീകരിക്കണേ അല്ലാ അവരുടെ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ നിന്നും മാറ്റാത്ത നിലക്കുള്ള അവസ്ഥ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങൾക്കും പരിശുദ്ധമായ ഖുർആനിന്റെ മഹനീയത നുകർന്നുകൊണ്ട് അത് നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കൾക്കും നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ അഭിവൃദ്ധി നൽകണേ അല്ലാ എല്ലാ നിലയിലും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ ഈ പൊരുത്തത്തോടെ ഈ മഹനീയ മക്കാമിൽ വന്ന് ഇത്ര അച്ചടക്കത്തിൽ ഞങ്ങൾ നിന്ന് കൈകളുയർത്തുന്നു തബ്ബേ ഹായി ബാക്കി മടക്കരുത് തമ്പുരാനെ സ്വീകരിക്കണേ തമ്പുരാനെ സ്വീകരിക്കണേ തമ്പുരാനെ ഒരുപാട് കഷ്ടതയോടുകൂടെയാണ് റബ്ബെ ഞങ്ങളുടെ പ്രവർത്തകർ അവർക്കായി സാരോഗ്യം കൊടുക്കണേ അല്ലാ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ ഇത് തീർന്നാൽ നാളത്തെ ദിവസം ഞങ്ങൾ ഇതാ സജ്ജമാകുകയാണ് സ്വീകരിക്കണേ അല്ലാ തങ്ങളുപ്പാപ്പയുടെ പേരിൽ കൊടുക്കുന്ന ഒജീനം റബ്ബേ ഒരു ബർക്കത്തായ നിലക്ക് രോഗങ്ങൾ ഷാഫിയായ റബ്ബാണ് നീ ഷിഫയാക്കി കൊടുത്ത് ഉന്നതമായ രംഗത്ത് ബുദ്ധിയും സാമർത്ഥ്യവും തൻ്റെടവും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകി ഞങ്ങളെ നീ ഉയർത്തണേ തമ്പുരാനെ ആരുടെ മുന്നിലും ഞങ്ങളെ നീ ഭക്ഷണത്തരത്തിലാക്കരുത് തമ്പുരാനെ രോഗങ്ങളിലായി ഞങ്ങളെ കിടത്തരുത് തമ്പുരാനെ രോഗങ്ങളിലായി ഞങ്ങളെ നീ കിടത്തരുത് തമ്പുരാനെ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഗതികേട് മരണം വരെ ഞങ്ങൾക്ക് നീ നൽകരുത് തമ്പുരാനെ ഈ കൂടിയവരിൽ പലർക്കും വേദനകളും പ്രയാസങ്ങളും കാൽമുട്ടുകൾ മുട്ടുനടുവേദനകൾ അതുപോലെ കണ്ണു രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ട് റബ്ബേ കാഴ്ച വർദ്ധിപ്പിച്ചു കൊടുക്കു തമ്പുരാനെ മരണം വരെ കുറുവാനോദാൻ തൗഫീഖ് നൽകണേ നാഥ ലഹുവേ ഖബറിലുള്ളവർക്കൊക്കെ രക്ഷ കൊടുക്കു തമ്പുരാനെ മഹ്ശറ എന്ന ഭയാനകമായ മൻസബയിലെത്തുമ്പോൾ നിന്റെ അർശിന്റെ നിഴലിട്ട് അനുഗ്രഹിക്കണേ നാഥ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ വലം കയ്യിൽ കിതാബ് നൽകണേ അല്ലാ നന്മ മുന്തൂക്കമാക്കണേ തമ്പുരാനെ അവസാനം നിയമത്തുകളാ നിറക്കപ്പെട്ട നിഷിദ്ധമായിട്ടൊന്നുമില്ലാത്ത സ്വർഗ പൂങ്കാവനത്ത് ഞങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെട്ടവർക്കും ഗുണകാംക്ഷികൾ ഞങ്ങളെ സഹപ്രവർത്തകൾ ഭക്ഷണം നൽകി എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ഗഫർ വർഹം ആബാന വ ഉമ്മാതിന കമ റബ്ബഗുനാ സിഗാര ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളില സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം കുണ്ടിൽ കുഞ്ഞി മുഹമ്മദ് ഉസ്താദ് മുഹമ്മദ് മുസ്തഫ ഫൈസി മഹ്മൂൻ ഹുദവി വണ്ടൂർ ഇസ്മായിൽ ദാരിമി വള്ളിത്തോട്ട് ജുബൈർ ഹസരി എരുമാട് പി എൽ അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഉമ്മർ എം കെ ജഖരിയ ടി കെ ടി സൈതലവി കെ പി മൊയ്തീൻകുട്ടി നാസർ ഹുദവി കാക്കങ്ങാട് അബ്ദുൾ റഷീദ് ദാരിമി മുസ്തഫ കെ കെ വേദിയിലേക്ക് സയ്യിദ് വി ടി കുഞ്ഞിക്കോയത്തങ്ങൾ ഷെരീഫ് എം കുണ്ടിൽ കുഞ്ഞി മുഹമ്മദ് ഉസ്താദ് മുഹമ്മദ് മുസ്തഫ ഫൈസി മഹ്മൂൻ ഹുദവി വണ്ടൂർ ഇസ്മായിൽ ദാരിമി വള്ളിത്തോട്ട് ജുബൈർ അസരി അഷ്റഫ് പാലശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഉമ്മർ എം കെ ജഖരിയ ടി കെ ടി സൈതലവി കെ പി മൊയ്തീൻകുട്ടി നാസർ ഹുദവി കാക്കയങ്ങാട് അബ്ദുൾ റഷീദ് ദാരിമി മുസ്തഫ കെ കെ മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നിരിക്കുക. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്.
മഹത്തായ സംഘമത്തിന് സ്വാഗതാഭാഷണം അരുളുന്നതിനു വേണ്ടി ഉറുസ് കമ്മിറ്റിയുടെ കരുത്തനായ ട്രഷറർ ഷെരീഫ് എമ്മിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ തങ്ങളവരുടെ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുഞ്ഞുമോൻ സാഹിബ് അവരുടെ കെ പി മൊയ്തീൻ, പി എൽ അഷ്റഫ്, മുസ്തഫ ഉസ്താദ്, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും. നാം മൂന്ന് ദിവസമായി 38-ാം ഉറൂസ് മുബാറക്കുമായി മുന്നോട്ട് പോകുന്നു. വളരെ ഗംഭീരമായ രീതിയിൽ നമ്മൾ മൂന്നാം ദിവസമായ ഇന്നും നാളെ സമാപനവുമായി നമ്മൾ അഹ്ലുബൈത്തുമായി നമ്മൾ നല്ല ബന്ധം നല്ല നിലയിൽ പെരുമാറണം. അഹ്ലുബൈത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തങ്ങന്മാരോട് ആരും മോശമായി പെരുമാറാനോ നമ്മൾ വേണ്ടാത്ത സംസാരം ഉണ്ടാക്കുവാനോ പാടില്ല. നമ്മൾക്ക് സാധാരണക്കാരായ നമുക്ക് തങ്ങന്മാരെക്കുറിച്ച് ഒന്നും അഹ്ലുബൈത്ത് എന്താണ് എന്നറിയില്ല. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കുടുംബം, അതിലുപരിയായി നമ്മൾ അവരോട് പെരുമാറുന്ന രീതി, എല്ലാത്തിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. മറ്റ് കാര്യങ്ങളെല്ലാം സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്യമം. ഈ വേദി അധ്യക്ഷത വഹിക്കുന്ന കുഞ്ഞുമോൻ സാഹിബ് അവരാണ്. അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന മുസ്തഫ ഫൈസി പെരുന്തേമണ്ണ അവരാണ്. അവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം മുഖ്യപ്രഭാഷണം നടത്തുന്ന മൻഹൂൻ ഉദവി വണ്ടൂർ ഉസ്താദ് അവരാണ്. അവരുടെ അഭാവത്തിൽ അവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്വാഗത ഭാഷണം നിർത്തി അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. തങ്ങൾ ഉപ്പാപ്പയുടെ മഹത്തായ സംഗമത്തിന് അധ്യക്ഷ ഭാഷണം കൊണ്ട് അലങ്കരിക്കുന്നു കെ എസ് ജിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി കുണ്ടിൽ കുഞ്ഞി മുഹമ്മദ്. സാഹിബ് അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഉസ്താദ്, മറ്റ് ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാരശ്ശേരി അസ്റഫ്, മറ്റ് സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ രക്ഷിതാക്കൾ, അസ്സലാമു അലൈക്കും. ഞാനൊരു ആമുഖ പ്രസംഗം നടത്തുന്നില്ല. കാരണം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നീണ്ട പ്രസംഗം നടത്തി അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ് അലോസരപ്പെടുത്തുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട മഖാമിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ രണ്ട് ദിവസമായിട്ട് ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രസംഗികൻ ഉസ്താദ് താഴെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴേക്കും ഉസ്താദ് ഇവിടെ എത്തും. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ ഫൈസി ഉസ്താദിനെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. യുവ പണ്ഡിതൻ, പ്രഭാഷണ വേദിയിലെ പ്രൗഢോജ്ജ്വല താരം ഉസ്താദ് മുഹമ്മദ് മുസ്തഫ ഫൈസി ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. ഉസ്താദ് അവരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا حبيبي يا رسول الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ ആത്മീയ സദസ്സിന് എപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് വീട്ടി കുഞ്ഞിക്കോയത്തങ്ങൾ അവർകളെ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ മഹത്തായ മജ്ലിസിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ മഹല്ല് ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ കുണ്ടിൽ കുഞ്ഞു മുഹമ്മദ് സാഹിബ് അവർകളെ, അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗത ഭാഷണം നിർവഹിച്ച ഉറൂസ് കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷെരീഫ്, ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കാനിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മഅ്മൂൻ ഹുദവി വണ്ടൂർ. ഉസ്താദ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്ന് കൃത്യം 8 മണിക്ക് തന്നെ, അധികം ലേറ്റാവാതെ തന്നെ ഇൻഷാല്ലാ നമ്മുടെ ഉസ്താദിൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പി എൽ അഷ്റഫ് സാഹിബ്, നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ മുൻകൈയെടുക്കുന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പ അവറുകൾ, അതുപോലെ വളരെയധികം സ്നേഹവും ആദരവുകളും ബഹുമാനവും നിറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇതര മതസ്ഥരായ ആളുകൾ ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. അൽഹംദുലില്ലാ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കോയക്കുട്ടിത്തങ്ങളവറുകളുടെ ചാരത്താണല്ലോ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ ഈ വർഷവും എനിക്ക് ഇതുപോലെ ഈ നാട്ടിൽ വരാനും ഇവിടുത്തെ ഉറൂസ് പരിപാടിയിൽ സംബന്ധിക്കാനും ബഹുമാനപ്പെട്ട മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനും നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുമൊക്കെ തൗഫീഖ് തന്ന അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആദ്യമായി മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്നും സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ
അതിമഹത്തായ അനുഗ്രഹം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. 33-ാമത്തെ ഉറൂസ് മുതലാണ് നമ്മൾ ഇതുപോലെ വിപുലമായിട്ട് ഉറൂസ് നടത്താൻ ആരംഭിച്ചത്. ഇപ്പോൾ 38-ാം ഉറൂസിൽ നമ്മളിവിടെ വന്നിരിക്കുന്ന സമയം, കഴിഞ്ഞ കാലത്ത് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മാറ്റങ്ങളും പുരോഗതികളും വികസനങ്ങളുമാണ് ഓരോ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ മഖാമിലും ഇതിൻ്റെ പരിസരത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെയും അതുപോലെ നമ്മുടെ മഹല്ലത്തിന് വളരെയധികം പക്വമായി നേതൃത്വം നൽകുന്ന നമ്മുടെ മഹല്ല് ജമാഅത്ത് ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെയും ഒത്തായ ഒരുമയോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങ അവർകൾ നിർദ്ദേശിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രോഗ്രാം, ഇവിടുത്തെ പണികൾ, ഇവിടുത്തെ വർക്കുകൾ എന്താണെങ്കിലും അത് തൻ്റെ ഒഴിവുകളൊക്കെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള ഒരു പറ്റം യുവാക്കളുടെ ഒരു നിര തന്നെ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇനി വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഇൻഷാ അള്ളാ അവരും ഇത് കണ്ടുകൊണ്ട് വളരുമ്പോൾ ഭാവിയിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തകരെ നമ്മുടെ ഈ മഹത്തായ ഉറൂസിനും മഖാമിൻ്റെ വികസനത്തിനും, അതുപോലെ തന്നെ ഇൻഷാ അള്ളാ നമുക്ക് ഈ വർഷം വന്നപ്പോൾ കണ്ട പുതിയൊരു മാറ്റം ഇവിടെ നിസ്കരിക്കാനുള്ള ഒരു ഹാള് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ കാണുന്നതല്ലേ നിങ്ങൾ, മാഷാ അള്ളാ, ഈ കാണുന്ന ഈ സൗകര്യം കഴിഞ്ഞ വർഷം ഉണ്ടാവുമ്പോൾ വന്നപ്പോൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകൾ തുടങ്ങി ഓരോ വർഷവും കഴിയുന്തോറും മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടുകാരായ ആളുകൾ, തൊട്ടിപ്പാലത്തുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ മല കയറി കുന്ന് കയറി ഒരു മഖാമിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ഥിരമായി വരുന്നത് കൊണ്ടും നമ്മുടെ നാട്ടിലുള്ള മക്കുബറയായതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിച്ച നമ്മൾ പ്രായമായ പലരും കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ അതിനോടൊരു വാല്യൂ ചിലപ്പോൾ കുറഞ്ഞു തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ മജ്ലിസ് കണ്ടാൽ അറിയാം, നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അവരുടെ മദദ് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. അതുപോലെ തന്നെ അവരോടുകൂടെ സ്വർഗ്ഗലോകത്തിൽ സംഗമിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വന്നത്, പുറത്തുള്ളൊരു നാട്ടുകാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരെ മനസ്സിലുള്ളത് നമ്മളേത് കാര്യത്തിലും സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഓടിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് പൊതുവേ നമുക്കുള്ളത്. എന്നാൽ അതിന് വിപരീതമായിട്ടൊരു സ്ഥലം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പയ്യന്നൂർ ഭാഗത്താണ്. പയ്യന്നൂരിൽ നിന്നും കാസർഗോഡ് ഹൈവേയിൽ ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാലുള്ള പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൽഹംദുലില്ലാഹ്. ആ സ്ഥലത്തൊക്കെ ഞാനിത് പറഞ്ഞ സമയത്ത് ഇരിട്ടിയിൽ ഒരു മഖാമുണ്ട്. ആ മഖാമിൻ്റെ ഉറൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉറൂസിൻ്റെ പരിപാടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നോട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് പല ആളുകളും ചോദിക്കുകയുണ്ടായി, ഇരിട്ടിയിലോ? ഇരിട്ടിയിൽ മക്കബർ ഉണ്ടോ? അങ്ങനെ ഇരിട്ടിയിൽ എവിടെയാണ്? അവർക്കറിയാവുന്ന ഇരിട്ടിയുടെ പരിധിയിലുള്ള പല മക്കബറകളുടെയും പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല ഞാൻ പോകുന്ന മക്കാമ്. ഇപ്പോൾ തൊട്ടിപ്പാല പിന്നെ ഇരിട്ടിയിൽ നിന്നും കർണാടക റോഡിന് സഞ്ചരിച്ച് കൊടകിൽ പോകുന്ന റോട്ടിൽ സഞ്ചരിച്ച് അവിടെ നിന്നും കൂട്ടുപുഴയിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ചില ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെടുകയുണ്ടായി, സ്ഥലം മനസ്സിലാവുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അള്ളാ നമ്മുടെ മഖാം നമ്മുടെ ഈ നാട്ടിൽ തന്നെ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ
പല ആളുകൾക്കും ഇനിയും അറിയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ആളുകൾ അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്കിനിയും പ്രവർത്തിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ്. അപ്പോൾ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ 33 ഉറൂസ് നടക്കുന്നതിന് മുമ്പ് 32 ഉറൂസ് നമ്മളെങ്ങനെയാണ് നടത്തിയത്, അല്ലെങ്കിൽ 32 കൊല്ലവും നമ്മൾ നടത്തിയത്, ഇത്ര ആരും അറിയൂല. ഈ നാട്ടുകാർ തന്നെ അറിയാറില്ല. റബിയുൽ ആഖർ 26 റബിയുൽ ആഖർ 26 ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് ദിനം. അത് നമ്മൾ പള്ളിയിൽ എന്ന അസർസ്കാരത്തിന് ആരാണോ വന്നത് ആ ആളുകളോട് ഇങ്ങനെ പറയും, ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആണ്ട് ദിനമാണ്, ഇന്ന് അസർസ്കാരത്തിന് ശേഷം നമുക്ക് ഒരു ഫാത്തിഹയോ യാസിനോ ഓതി ദുആ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് തന്നെ നാട്ടുകാർക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നാട്ടുകാർക്കും അയൽ നാട്ടുകാർക്കും പല ആളുകൾക്കും ബഹുമാനപ്പെട്ട തങ്ങളോട് ബന്ധമുള്ള ആളുകൾ പല നാടുകളിലായി വിശാലമായി കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം. ഇനി എന്ത് ചെയ്യണം? നമ്മളിനി ഇവിടെ അടുത്ത സ്റ്റെപ്പുകൾ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പണ്ടേ പറയാറുള്ള കാര്യങ്ങളാണ്, നമുക്കിവിടെ മത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തങ്ങൾ ഇടക്കിടക്ക് നമ്മുടെ അവരുടെ സംസാരത്തിൽ നമ്മോട് പറയാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാ സ്റ്റെപ്പ് സ്റ്റെപ്പായി കഴിഞ്ഞ വർഷമില്ലാത്ത പുരോഗതി ഈ വർഷം നമ്മൾ കണ്ടതുപോലെ ഈ വർഷം കാണാത്ത പുരോഗതി അടുത്ത വർഷം നമുക്ക് കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് താൽക്കാലികമായി ഇട്ടിട്ടുള്ള ഈ ഷീറ്റിൻ്റെ താഴെയാണ്. അതുപോലെ തന്നെ ഈ മുറ്റം, നമ്മുടെ പള്ളിയുടെ മുറ്റം, അൽഹംദുലില്ലാ ഈ വിനീതൻ സേവനം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ള ആ വിശാലമായ മുറ്റം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തതും, അതുപോലെ തന്നെ നമ്മുടെ ഹനീഫക്കാൻ്റെ നേതൃത്വത്തിൽ, പുല്ലാട്ടിലെ ഹനീഫക്കാൻ്റെ നേതൃത്വത്തിൽ വിശാലമായ ഷീറ്റ് നമ്മുടെ പള്ളിയുടെ മുമ്പിലൊക്കെ നിർമ്മിച്ച വികസന പ്രവർത്തനം നടന്നത് ആ കാലയളവിലായിരുന്നു. എന്നതുപോലെ ഇൻഷാ അല്ലാ ഇവിടെയും നമുക്ക് ഇതുപോലത്തെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഒരു മുതൽക്കൂട്ടാവുകയും എപ്പോൾ സംഗമിക്കണമെങ്കിലും എപ്പോൾ പരിപാടി വെക്കണമെങ്കിലും നമുക്ക് പകുതി ഒരുക്കങ്ങൾ അവിടെ തന്നെ കഴിയുകയും ചെയ്യുന്ന രൂപത്തിലൊക്കെ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മോട് പറയുമ്പോൾ, അത് വേണ്ടപ്പെട്ട ആളുകൾ നമ്മോട് സൂചിപ്പിക്കുമ്പോൾ, നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക മാത്രമല്ല മറ്റുള്ള ആളുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ഓരോരുത്തർക്കും ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റുള്ളവരെ വിവരം അറിയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ കാലഘട്ടത്തിൽ മാക്സിമം നമ്മൾ ഫാമിലി ഗ്രൂപ്പുകളിലും നാട്ടിലെ ഗ്രൂപ്പുകളിലും അയൽനാട്ടിലെ ഗ്രൂപ്പുകളിലും നമ്മളെ മേഖലാ ഗ്രൂപ്പുകളിലുമൊക്കെ വിവരങ്ങൾ അറിയിച്ച് ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ പ്രചാരണം കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ കാരണം ഒരു നന്മ നടന്നാൽ, നമ്മൾ കാരണം ഒരു നന്മ നടക്കാൻ കാരണമായി കഴിഞ്ഞാൽ ആ നന്മ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാലും ഈ നന്മ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തുടങ്ങി വെച്ച ആളുകൾക്ക് ആര് കാരണമായിട്ടാണോ ആ നന്മ വന്നത് അവർക്ക് അവർ മരിച്ചാലും അവരെ ഖബറിലേക്ക് അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ഭാഗം പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് തിന്മ ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന വാർത്തകൾ കേട്ട് വളരെ വിഷമത്തോടെയും ദുഃഖത്തോടെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മുസ്ലിം സമുദായം, നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളായ പിഞ്ചു മക്കൾ, നമ്മുടെ സഹോദരിമാർ, വൃദ്ധന്മാർ, യുവാക്കൾ തുടങ്ങി ഒരാളെയും ബാക്കി വെക്കാതെ നിഷ്ഠൂരമായി കൊന്നു തള്ളുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്കിൽ നിങ്ങൾക്കറിയാമോ ലോകത്ത് ആദ്യമായി ആരാണ് കൊലപാതകം തുടങ്ങി വെച്ചതെന്ന്? മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളായ കാബീൽ എന്ന് പറയുന്ന മകൻ ഹാബീൽ എന്ന മകനെ കൊലപ്പെടുത്തുകയുണ്ടായി. ചരിത്രം വളരെ വിശാലമായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മകൻ കാബീൽ എന്ന പേരുള്ള മകൻ ഹാബീൽ എന്ന മകനെ
അസൂയ കൊണ്ട് കൊലപ്പെടുത്തി. കൊലപ്പെടുത്തിയതിന് ശേഷം എന്താണ് ഈ മയ്യത്തിനെ കാട്ടേണ്ടത്, ഈ മയ്യത്തിനെ ഇനി എന്താണ് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നറിയുന്നില്ല. കാരണം ആദ്യമായി കൊലപ്പെടുത്തിയതാണ്, ആദ്യത്തെ ഡെഡ് ബോഡിയാണ്, ഇതിനെ എന്ത് ചെയ്യണം അറിയുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാക്കയെ, പറക്കുന്ന പക്ഷിയായ ഏത് നാട്ടിലും സുലഭമായി കാണുന്ന കാക്ക, ആ കാക്കയെ പറഞ്ഞയച്ചിട്ട് ഒരു കാക്ക മറ്റൊരു കാക്കയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അതിനെ മണ്ണ് മാന്തി അതിൽ കുഴിച്ചിട്ട് ഐ കാബിൽ എന്ന് പറയുന്ന മകന് ഒരു കാക്കയാണ് പഠിപ്പിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിൽ കഥ പറയുന്നുണ്ട്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ കാക്കയെ പറഞ്ഞയച്ചുകൊണ്ടാണ് കാബിലിന് എങ്ങനെയാണ് തൻ്റെ സഹോദരൻ്റെ ശവം, ശവശരീരത്തിനെ, മൃതദേഹത്തെ, മയ്യത്തിനെ അടക്കം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ ആ ഹദീസിൻ്റെ ബാക്കി പറയാണ്, ലോകത്ത് ഇനി മുതൽ ആര് ഏത് നാട്ടിൽ കൊലപാതകം നടത്തിയാലും ഈ ആദ്യത്തെ കൊലപാതകം തുടങ്ങി വെച്ചത് കാബിലായതുകൊണ്ട് ലോകത്ത് ഇന്ന് അതിനുശേഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഒക്കെ ശിക്ഷയുടെ ഒരു ഭാഗം ആർക്ക് കിട്ടും? കാബീലിന് കിട്ടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. തിന്മ തുടങ്ങി വെച്ചാൽ നമ്മൾ മരിച്ചു പോവും, പിന്നെ ആരതിൻ്റെ പിൻഗാമിയായിട്ട് തുടങ്ങുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ ശിക്ഷ ഈ തുടങ്ങി വെച്ച ആൾക്ക് കിട്ടുന്ന അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നേരെ മറിച്ച് നന്മയാണ് തുടക്കം കുറിച്ചതെങ്കിൽ നമുക്കറിയില്ലല്ലോ എപ്പോഴാണ് നമ്മൾ മരിച്ചു പോവുക. എത്രയെത്ര അപകടങ്ങളെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ആളുകൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ വന്നതിന് ശേഷം രണ്ട് കുത്തിവെപ്പും എടുത്തതിന് ശേഷം പഠനങ്ങൾ പറയുകയാണ് ഇപ്പോൾ ആളുകൾ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. നമ്മൾ നോക്കുമ്പോൾ വാർത്തകളിൽ അത് ശരിയാണെന്ന് തോന്നുന്ന വിധം ആളുകൾ കൂടുതൽ മരിച്ചു പോകുന്നുമുണ്ട്. ദിവസവും എന്ന് പറയാം, നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ യുവാക്കളായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ പങ്ങന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോഴാണ്, നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ മജ്ലിസിൽ ഇരിക്കേണ്ട കുറേ ആളുകൾ, കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അടക്കം ആരൊക്കെ പുറത്തുണ്ടോ അവരെല്ലാവരും നമ്മുടെ ഈ മജ്ലിസിലേക്ക് കയറിയിരിക്കണമെന്ന് വളരെയധികം ഗൗരവത്തോടെ തന്നെ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനത്രയും മഹത്തായ മജ്ലിസ് ഇവിടെ നടക്കുമ്പോൾ എനിക്കത് ആവശ്യമില്ല എന്ന് തോന്നിക്കും വിധം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മഹാന്മാരുടെ പൊരുത്തക്കേട് നമ്മൾ വാങ്ങരുത്. പൊരുത്തം നമ്മൾ വാങ്ങാനുള്ള എല്ലാ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. ആരെങ്കിലും അവിടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾ, ഈ ശബ്ദം കേൾക്കുന്നവരാരൊക്കെ പുറത്തുണ്ടോ അവരെല്ലാവരും പെട്ടെന്ന് കയറി നമ്മുടെ മജ്ലിസിലിരിക്കണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മളൊരു നന്മക്ക് തുടക്കം കുറിച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അത് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഈ സദസ്സിലേക്കൊക്കെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും എല്ലാം അറിയുന്നവരും നിരീക്ഷിക്കുന്നവരുമാണ്. അതിൽ സംശയമില്ല. അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ഈ അടുത്ത് കുറേ ആളുകൾ ചോദിക്കുകയുണ്ടായി, ഉസ്താദേ എന്താണ് നമ്മുടെ സഹോദരങ്ങളായ ആളുകളെ ഇത്രയും നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചിലപ്പോൾ നമുക്കും മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മളിരിക്കുന്നത് മഹാനായ അള്ളാഹുവിൻ്റെ ഒരു വലിയൻ്റെ സാമീപ്യത്തിലാണല്ലോ. അവരൊക്കെ എങ്ങനെയാണ് ഈ വലിയായത്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം.
നമ്മൾ അവരെ പറ്റി പറയുകയും പാടുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവർ വലിയ മഹാന്മാരായിരുന്നു, നമ്മൾക്കും അങ്ങനെ ആവാനുള്ള വഴി എന്താണ് എന്ന് എപ്പോഴും നമ്മൾ നോക്കണം. അതിലേറ്റവും വലിയത് എപ്പോഴും അള്ളാഹുവുമായുള്ള ബന്ധം നമ്മുടെ മനസ്സിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതെത്ര പരീക്ഷണം അള്ളാഹു തന്നോട്ടെ, എത്ര സുഖസൗകര്യം അള്ളാഹു തന്നോട്ടെ, എങ്ങനെയാണെങ്കിലും നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം നമ്മുടെ കൽബിന് ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ പ്രയാസങ്ങൾ കാണുമ്പോൾ അതിൽ നമ്മളുടെ മനസ്സ് ആശങ്കപ്പെടാൻ ഒരിക്കലും പാടില്ല. പരീക്ഷണങ്ങൾ ചിലപ്പോൾ വ്യക്തിപരമായി വരും. നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ടല്ലോ, നമ്മളടങ്ങുന്ന കുറേ ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മാത്രം ഒറ്റയ്ക്ക് വേറൊരാളും അറിയാത്ത തരത്തിൽ അല്ലാഹു ചിലപ്പോൾ പരീക്ഷിക്കും. ചില സമയത്ത് അല്ലാഹുവിൻ്റെ പരീക്ഷണം ഒരു നാടിൽ ഒന്നായിട്ട് വരും. ചില സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉമ്മത്തിനെ മൊത്തം പരീക്ഷിക്കും. ഇങ്ങനെ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പലതരത്തിലാണ്. എങ്ങനെ അല്ലാഹു തആല പരീക്ഷിച്ചാലും നമ്മൾ അല്ലാഹുവിലുള്ള വിശ്വാസം കൈവിടാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളില്ലാത്തതായ, അതല്ലെങ്കിൽ ഇസ്ലാമിന് പ്രതിസന്ധി ഇല്ലാത്ത ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുത്തനബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് പ്രവാചകനായി. അവിടുന്ന് അങ്ങോട്ട് 13 കൊല്ലക്കാലം മുഴുവനും നബി തങ്ങൾ സ്വന്തം നാടായ മക്കയിൽ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും സ്വന്തം കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും പ്രയാസപ്പെടുത്തിയ പ്രയാസങ്ങളുടെ നടുവിലാണ് നബി തങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവിടുത്തെ ഏറ്റവും ഹബീബായ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഅ്ശൂഖായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് ജീവിതം, പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും തന്നെയാണ്. അപ്പം നമ്മളാരും അതിൽ വേവലാതിപ്പെടാൻ പാടില്ല. ഇപ്പോൾ നടക്കുന്നത് വലിയ ക്രൂരഹത്യയാണ്. ലോക ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ വളരെയധികം തുല്യതയില്ലാത്ത വളരെ ശക്തമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊക്കെ കിട്ടിയ വീഡിയോകൾ സത്യമാണോ അല്ലാഹു അലം, അതിലുള്ളത് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് വളരെ വളരെ ഭീകരമായ അവസ്ഥകളാണ്. പക്ഷേ എങ്കിലും നമ്മൾ അല്ലാഹുവിലാണ് വിശ്വാസമർപ്പിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഭവം പറയുന്നുണ്ട്. എന്താ സംഭവം? ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ്, കിടങ്ങിൻ്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതായത് തീ കത്തിച്ച് തീയിലേക്ക് ഇടപെട്ട് കുറേ ആളുകളെ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൻ്റെ വിശദീകരണം എന്നോണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഏതാണ് ഈ കിടങ്ങ്, ഏതാണ് കത്തിക്കപ്പെട്ടത്, ആരാണ് കത്തിച്ചത്, ആ വിഷയം വിശദമായി നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്രം പറയുകയാണ്, മുൻഗാമികളിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് സിഹർ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹിറുണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മ കബിറ ഖാലലിൽ മലിക്, ഈ സിഹർ ചെയ്യുന്ന, ആഭിചാരവിദ്യ ചെയ്യുന്ന സാഹിറായ ഈ മനുഷ്യൻ രാജാവിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കപ്പെടുത്തി, രാജാവിന് വേണ്ടി പിശാചിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തി സിഹർ ചെയ്യുന്ന മനുഷ്യനാണ്. അയാൾക്ക് പ്രായമായപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇന്നി ഖദ് കബിർതു ഫബഅസ് ലിയ ഗുലാമൻ ഉഅല്ലിമുഹു സിഹർ. രാജാവ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവർക്ക് സദസ്സിൽ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശ്രദ്ധിക്കുക, അങ്ങനെ ഈ മനുഷ്യന് പ്രായമായപ്പോൾ ഇയാൾ രാജാവിനോട് പറഞ്ഞു, അല്ല രാജാവേ, ഇന്നി ഖദ് കബിർതു ഫബഅസ് ലിയ ഗുലാമൻ ഉഅല്ലിമുഹു സിഹർ. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നല്ലൊരു സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ അയക്കണം, ഞാൻ ആ കുട്ടിക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തോളാം. ഫബഅസ് ലിയ ഗുലാമൻ ഉഅല്ലിമു, അങ്ങനെ എന്ത് ചെയ്തു, ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് ആ കുട്ടിയെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങി. കുട്ടി അവിടെ പോയിട്ട് സിഹർ പഠിക്കും. ഒരിക്കൽ പോകുന്ന സമയത്ത് വക്കാന ഫീ തരീഖിഹി ഇദാ സലക റാഹിബുൻ,
ഒരിക്കൽ പോകുന്ന വഴിയിൽ ഒരു പണ്ഡിതൻ്റെ സത്രം കണ്ടു. ഒരു പണ്ഡിതൻ ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അവിടെ ഒന്ന് കയറി നോക്കി. കയറി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാ, വളരെയധികം കുട്ടിയുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിൽ, കുട്ടിയുടെ മനസ്സിനെ ആകൃഷ്ടമാകുന്ന രൂപത്തിലുള്ള നല്ല നല്ല വിജ്ഞാനങ്ങളാണ് ഈ പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാലും പഠിക്കുന്നത് സിഹറും. ഈ കുട്ടി അങ്ങനെ ഇരിക്കെ ഈ കുട്ടി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ കൊട്ടാരത്തിലെത്താൻ നേരം വൈകും. അപ്പോൾ രാജാവ് ചോദിക്കും, എന്തേ നേരം വൈകിയത്? ഈ പഠിപ്പിക്കുന്ന ആൾ ചോദിക്കും. അപ്പോൾ പറ കുട്ടിയോട്, കുട്ടി ഇതുകൊണ്ട് ബുദ്ധിമുട്ടി, നേരം വൈകുന്നത് കൊണ്ട് അവിടെ പ്രയാസം, ശിക്ഷ കിട്ടാൻ തുടങ്ങിയപ്പോൾ പ്രയാസം പണ്ഡിതനോട് പറഞ്ഞു. പണ്ഡിതനോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ രാജാവിൻ കൊട്ടാരത്തിൽ പോയാൽ പറയണം വീട്ടിൽ നിന്ന് വരാൻ വൈകിപ്പോയതാണ്, തിരിച്ച് വീട്ടിൽ വരാൻ വൈകുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് വരാൻ വൈകിയതാണെന്ന കാരണം പറയണം, ഒരിക്കലും ഈ അറിവ് പഠിക്കുന്നത് മുടക്കണ്ട എന്ന് ഈ വിദ്യാർത്ഥിയുടെ അധ്യാപകൻ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പഠനമാണ് കുട്ടി പഠിക്കുന്നത്. ഒരിക്കൽ കുട്ടിക്ക് ഒരു വാർത്ത കേൾക്കുകയാണ്, ആ നാട്ടിലൊരു ഭീകരമായ ജീവി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഭീകരമായ ജീവി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് ജനങ്ങളാരും പുറത്തിറങ്ങുന്നില്ല. വഴിയിൽ ആ ഭീകരമായ ജീവി നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും പേടിച്ച് നിൽക്കുന്നു. ഈ സമയം കുട്ടി ഉപയോഗപ്പെടുത്തി. കുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ ഈ പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്ന ഇൽമ് അതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ചെറിയൊരു കല്ലെടുത്തിട്ട് എറിയും, അപ്പോൾ ഈ ഭീകര ജീവി ചത്തുപോകണം, അങ്ങനെ ജനങ്ങൾക്ക് ഇവിടെ സുഖസുന്ദരമായി നടക്കാൻ വഴി ഒരുങ്ങണം എന്ന നിയ്യത്തിൽ, എന്ന പ്രാർത്ഥനയിൽ കുട്ടി ചെറിയൊരു കല്ലെടുത്ത് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു കല്ലെടുത്ത് എറിയേണ്ട താമസം ആ ഭീകരമായ ജീവി ആ നിമിഷം തന്നെ ചത്തുപോവുകയാണ്. ഇതോടെ കുട്ടിക്ക് ഉറപ്പായി, ഞാൻ ഈ പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്ന വിജ്ഞാനമാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്. അങ്ങനെ ഈ പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠനം ഒരിക്കലും മുടക്കാതെ പോകുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ കൈരങ്ങളെ കൊണ്ട് ചെറിയൊരു കല്ല് കൊണ്ട് എറിഞ്ഞപ്പോൾ ഭീകരജീവി ചത്തുപോയ വാർത്ത മറ്റുള്ളവരൊക്കെ അറിയുന്നുണ്ട്. അറിഞ്ഞ സമയത്ത് പിന്നീട് കുട്ടിക്ക് ദുആ ചെയ്താൽ, കുട്ടി എന്ത് ദുആ ചെയ്താലും അതൊക്കെ ഫലിക്കാൻ തുടങ്ങി. എന്ത് രോഗം കൊണ്ട് വന്നാലും കുട്ടി അള്ളാഹുമ്മഷ്ഫി എന്ന് പറഞ്ഞാൽ രോഗം മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജാവിൻ്റെ, ഈ അവിശ്വാസിയായ രാജാവിൻ്റെ വളരെ അടുത്ത ഒരാളുണ്ട്, ഒരു അന്ധനായ മനുഷ്യൻ ഈ കുട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു തരണമെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ഞാനൊരിക്കലും കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവനല്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, അപ്പോൾ ഞാൻ ആ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ വിശ്വസിക്കാം, വിശ്വസിച്ചു, അള്ളാഹുൽ വിശ്വസിച്ചു, മുഅ്മിനായി. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടി ദുആ ചെയ്തു, അത്ഭുതം, ഇയാളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ ഇയാൾ ഇത്രയും കാലം കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യൻ പിറ്റേന്ന് രാജാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇയാൾക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയേ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റബ്ബ് എനിക്കത് തിരിച്ചു തന്നു. നിൻ്റെ റബ്ബോ? ഞാനല്ലാതെ നിനക്ക് മറ്റൊരു റബ്ബോ? നിനക്കങ്ങനെ ഒരു റബ്ബുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എൻ്റെ റബ്ബും എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും എല്ലാ സൃഷ്ടികളുടെയും റബ്ബ് അല്ലാഹുവാണ്. കുട്ടി ഈ ഇയാൾ പറഞ്ഞു, രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാണ് നിനക്ക് ഇതിന് സ്രോതസ്? എവിടുന്നാണ്, ആരാ നിന്നെ ഈ രൂപത്തിൽ നിനക്ക് നിന്നെ പറ്റിച്ചത്, ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഈ രാജാവിൻ്റെ അടുപ്പക്കാരനായ ഇയാൾ ഈ കുട്ടിയെ പറഞ്ഞു കൊടുത്തു. കുട്ടിയെ ഹാജരാക്കപ്പെട്ടു കൊട്ടാരത്തിൽ, കുട്ടിയെയും ഹാജരാക്കപ്പെട്ടു. കുട്ടിയോട് ചോദിക്കപ്പെട്ടു, നിനക്കാരാണിത് പഠിപ്പിച്ചു തന്നത്? കുട്ടിയോട് പണ്ഡിതൻ പറഞ്ഞിരുന്നു, എന്നെപ്പറ്റി ആരോടും നീ പറയരുതെന്ന്. പക്ഷേ രാജാവിൻ്റെ ക്രൂരത അസഹ്യമായപ്പോൾ കുട്ടി പറയാൻ നിർബന്ധിതനായി. കുട്ടി പറഞ്ഞു, എനിക്ക് പണ്ഡിതനാണ്. ഉടനടി പണ്ഡിതനെയും കുട്ടിയെയും ഈ മുസ്ലിമായ വ്യക്തിയെ, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയ വ്യക്തിയെയും കൂടെ ഹാജരാക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു രാജാവ് ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന്, മതത്തിൽ നിന്ന്,
അള്ളാഹു ആണ് റബ്ബെന്ന് പറയുന്ന ഈ മതത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, ഈ കണ്ണിന് കാഴ്ച കിട്ടിയ ഈ കുടുംബക്കാരനായ രാജാവിൻ്റെ അടുപ്പക്കാരനായ ആളോടായിരുന്നു. അയാൾ പറഞ്ഞു, ഒരിക്കലും പിന്മാറുകയില്ല, അള്ളാഹു ആണ് റബ്ബ്, നീ റബ്ബിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ഞാനൊരിക്കലും പിന്മാറുകയില്ലെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഒരു ഈർച്ചവാൾ കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ഈ മന്ത്രിയെ ജനങ്ങൾ മുഴുവൻ കണ്ട് നിൽക്കെ ഈ രാജാവിൻ്റെ അടുപ്പക്കാരനായ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയ ഈ മുഅ്മിനായ മനുഷ്യനെ അവിടെ രണ്ടായി പൊളിക്കപ്പെട്ടു. ഇത് കാണുകയാണ് പണ്ഡിതൻ. അടുത്ത ചോദ്യം പണ്ഡിതനോട്, നീ പിന്മാറാൻ തയ്യാറുണ്ടോ? ഒരിക്കലും തയ്യാറില്ല എന്ന മറുപടി പറഞ്ഞപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാളെയും കൊലപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അടുത്തത് കുട്ടിയാണ്. നീ ചിന്തിച്ചു നോക്ക്, മരണമാണ് തൊട്ടു മുമ്പിൽ. കുട്ടിയോട് ചോദിക്കപ്പെട്ടു, നീ പിന്മാറാൻ തയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല, ഞാൻ പിന്മാറുകയില്ല. രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം ഈ ചെറിയ കുട്ടി ഇങ്ങനെ മറുപടി പറയല്ലേ. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, ഈ ചെറിയ കുട്ടിയെ മുതിർന്ന ആളെ കൊന്ന പോലെ കൊല്ലണ്ട, ഒരു വ്യത്യസ്ത രൂപമെടുക്കാം. അങ്ങനെ രാജാവ് കുറേ ആളുകളെ ഒരു വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇവനെ താഴേക്ക് എറിഞ്ഞ് കൊല്ലണം. മലയുടെ മുകളിലെത്തിയപ്പോൾ കുട്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമക്ഫിനിഹിം ബിമാശിത്ത, അള്ളാഹുവേ ഇവർക്ക് നീ വേണ്ടത് കൊടുക്കണേ റബ്ബേ. ഉടനടി പർവ്വതം വിറച്ചു, അവരെല്ലാവരും അവിടെ നശിച്ചു. കുട്ടി നേരെ രാജാവിൻ്റെ മുമ്പിലേക്ക് തന്നെ വന്നു. കുട്ടി പുറത്തു പോയില്ല, രാജാവിൻ്റെ മുമ്പ് ഈമാനുള്ള കുട്ടിയാണ്, തിരിച്ചു വന്നു രാജാവിൻ്റെ മുമ്പിൽ. രാജാവിന് അത്ഭുതം, എവിടെ പോയി നിൻ്റെ കൂട്ടുകാർ? അവലൊക്കെ അള്ളാഹു നശിപ്പിച്ചു. ഇനി ബഹുമാനപ്പെട്ട സ്ഥാനം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, പറഞ്ഞു വെച്ചത് ഒന്ന് പൂർത്തിയാക്കുകയാണ്. ഇൻഷാല്ലാ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കി ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ പ്രസംഗം നമുക്ക് കേൾക്കണം. എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ഇൻഷാല്ലാ എനിക്ക് പോവുകയും വേണം. നാളെ ഞായറാഴ്ച പരീക്ഷ, അരക്കൊല്ല പരീക്ഷ 15-ാം തീയതി ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് സൺഡേ ആണ് നാളെ. ഇൻഷാല്ലാ കുട്ടികൾ സ്കൂളും മറ്റ് ട്യൂഷനും ഒക്കെ ആയതുകൊണ്ട്, ഞായറാഴ്ചയും ഇന്നിപ്പോൾ 2-ാം ശനി ആയതുകൊണ്ട് തങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ വരാൻ സൗകര്യം. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ രാത്രി മദ്രസ ഉണ്ട്, ശനിയാഴ്ച ഇന്ന് 2-ാം ശനി ആയതുകൊണ്ട് ഞായറാഴ്ചത്തെ പോലെ മദ്രസയൊക്കെ രാവിലെ തീർത്തിട്ടാണ് പോകുന്നത്, അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരോടും യാത്ര മുൻകൂട്ടി തന്നെ ചോദിക്കുകയാണ്. വന്ന് നമ്മുടെ നാട്ടുകാരായ ആളുകളെല്ലാവരെയും കണ്ട് അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. അള്ളാഹു തആല നമ്മുടെ ഈ ബന്ധം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ബറക്കത്ത് കൊണ്ട് എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ രാജാവ് കുട്ടിയെ അടുത്ത രൂപത്തിൽ നശിപ്പിക്കാൻ പോവുകയാണ്. എന്താ അടുത്ത രൂപം? അടുത്ത രൂപം സമുദ്രത്തിലേക്ക് ആളെ പറഞ്ഞയച്ചു, കുട്ടിയെയും പറഞ്ഞയച്ചു, സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലണം. പക്ഷേ വീണ്ടും കുട്ടി തിരിച്ച് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കുട്ടി ചോദിച്ചു, രാജാവേ നിങ്ങൾക്ക് എന്നെ കൊലപ്പെടുത്തണോ? അതെ വേണം. രാജാവിനോട് കുട്ടി പറഞ്ഞു, നിങ്ങൾ ഒരു മൈതാനിയിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുക, അവിടെ ഒരു കുന്തന്നാട്ടപ്പെടുക, അതിൽ എന്നെ തറക്കപ്പെടുക, എന്നിട്ട് എൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്തുകൊണ്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഓലാം എന്ന് ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ നെറ്റിയിലേക്ക് നിങ്ങൾ അമ്പെയ്യണമെന്ന് രാജാവിനോട് പറയുകയാണ് കുട്ടി. ഇതാണ് ഈമാനുള്ളവരുടെ പ്രത്യേകത. ഈമാനുള്ളവരെ കൊന്നാൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളും വിചാരിക്കണ്ട. ഈമാനുള്ളവരെ കൊന്നാൽ അവിടെ ഷഹീദാവുകയാണ്, അവരെ പ്രയാസപ്പെടുത്തൽ അവർ ക്ഷമിക്കുകയാണ്, അപ്പോൾ ക്ഷമൻ്റെ കൂലി കിട്ടുകയാണ്. ഒരു കാരണം കൊണ്ടും ലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഈമാൻ അർപ്പിച്ചവരെ നശിപ്പിക്കാനോ കല്യം തീരും എന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ അവിടെ നടന്നത്, അവിടെ ഒരുമിച്ച് കൂടിയ സകല ജനങ്ങളും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് മുഅ്മിനീങ്ങളായി എന്ന. പിന്നെ അപ്പോഴും രാജാവ് വെറുതെ നിന്നില്ല. രാജാവ് എന്താക്കി? വലിയ തീക്കുണ്ടാരമുണ്ട്, കിടങ്ങി കുഴിച്ച് തീ നിറച്ചിട്ട് അതിൽ എന്താക്കി? ഈ ജനങ്ങളെയൊക്കെ ഇട്ട് വെന്ത് അവരൊക്കെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെല്ലാവരും വെന്ത് മരിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് മുസ്ലിങ്ങൾക്കെതിരെ എല്ലാം ചെയ്തിട്ടും ഇന്നും കോടിക്കണക്കിനായ മുസ്ലിമീങ്ങൾ നമ്മൾ ഇന്ന് ബാക്കിയാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ ചരിത്രം ഏത് കാലഘട്ടത്തേക്കും നമുക്ക് ഖുർആൻ കാലത്തിന് അതീതമാണ്. കാലം അള്ളാഹുവിൻ്റെ സൃഷ്ടി മാത്രമാണ്.
അതുകൊണ്ട് നമ്മളെല്ലാവരും ആ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതാല തന്ന ആ പഠനങ്ങൾ, അതുപോലെ തന്നെ ഫിർഔൻ ചെറിയ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി വധിച്ച ഫിർഔൻ എന്ത് ചെയ്തിട്ടും അതേ ഫിർഔനിൻ്റെ ചെലവിൽ തന്നെ, അതേ ഫിർഔനിൻ്റെ ചെലവിൽ തന്നെ, ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഫിർഔൻ്റെ ഉമ്മ മുല കൊടുക്കുന്നത്, അല്ല സോറി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ മുല കൊടുക്കുന്നതിന്, മുലപ്പാലൂട്ടുന്നതിന് ശമ്പളം ഫിർഔനെ കൊണ്ട് കൊടുപ്പിച്ചവനാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതാല. അതുകൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയത് കൊണ്ടോ അവരെ നാം അവശേഷമാക്കാൻ പറ്റുമെന്ന് ഒരാളും ഒരു അധികാരികളും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ അധികാരി മേലധികാരിയാണ്, എല്ലാ അധികാരികളുടെയും ഉടമസ്ഥനായ അധികാരിയാണ് നമ്മുടെ റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നേക്കാം, നമ്മുടെ സമുദായത്തിൽ പ്രയാസങ്ങൾ വന്നേക്കാം, എന്ത് വന്നാലും റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു പോകലാണ് ഏത് പ്രയാസങ്ങളുടെയും ഏത് പ്രതിസന്ധികളുടെയും എക്കാലത്തുമുള്ള ശാശ്വതമായ പരിഹാരമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മഹാന്മാരെ ഹദ്റത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അള്ളാഹുവിനെ മുറുകെ പിടിച്ചതുകൊണ്ടാണ്, ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ എത്രമാത്രം ശക്തി നേടിയെടുക്കാൻ സാധിക്കുമോ അത് നേടിയെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവരുടെ മഹത്വത്തിൽ, ഇവരുടെ ചാരത്തിൽ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ഈമാൻ എന്ന് പറയുന്ന നമ്മുടെ വജ്രായുധം ശക്തിപ്പെടുത്താൻ എന്നും നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതാല നമ്മെ സഹായിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു തആല ഷിഫയാക്കി തരട്ടെ. ഈ നാട്ടിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും പുരോഗതിയും നൽകട്ടെ. നമുക്ക് ഭക്ഷണം തന്ന, വെള്ളം തന്ന, പല നിലക്കും സഹായിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഞങ്ങൾ ഉപ്പാപ്പയുടെ ദർജ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കട്ടെ. ഞങ്ങളൊരു 3 വർഷം ഇവിടെ ജോലി ചെയ്ത കാലയളവിൽ തന്നെ 10-20 ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അള്ളാഹു തആല ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ വരും വർഷങ്ങളിൽ നമ്മൾ ഇതിലേറെ ഒരുപാട് പുരോഗതികൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇനിയും പുരോഗതികൾ നടത്താൻ അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അതിനൊക്കെ ഒരു കാരണമാവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും നാളെ മഹ്ശറയിലും അതുപോലെ സ്വർഗലോകത്തിലും സന്തോഷത്തോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം ഉച്ചരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തേ അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉറൂസ് മുബാറക്കിൻ്റെ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കരുത്തനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ മഹത്തായ ഉറൂസ് മുബാറക്കിൻ്റെ വേദിയുടെ അധ്യക്ഷൻ മഹല്ലത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി കുണ്ടിൽ കുഞ്ഞു മുഹമ്മദ് സാഹിബ് അബർഗളെ, ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുൻ ഖത്തീബും നമ്മുടെ എല്ലാമെല്ലാമായ മുസ്തഫ ഫൈസി അവർകളെ, ഈ മഹത്തായ ചടങ്ങിൻ തൊട്ടിപ്പാലത്തിൻ്റെ ആത്മീയ ചൈതന്യം സയ്യിദ് കോയക്കുട്ടി തങ്ങൾ അവർകൾ, സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവർകളെ, ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ പണ്ഡിതനും ഉജ്ജന വാഗ്മിയുമായ ഉസ്താദ് മഹ്മൂൻ ഉദവി വണ്ടൂർ അവർകളെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദ് മുഹമ്മദ് ഫൈസി അവർകളെ, ഈ ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തിയ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഷെരീഫ്, അതുപോലെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മഹല്ലത്തിൻ്റെ പ്രസിഡൻ്റ് കുഞ്ഞു മുഹമ്മദ് ഹാജി അവർകൾ, കെ പി മൊയ്തീൻകുട്ടി സാഹിബ്, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട
ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഇവിടെ പുണ്യം നേടുന്നതിനുമായി എത്തിയിട്ടുള്ള നമ്മുടെ സഹോദര സമുദായ വിശദമായി ഈ ഉറൂസ് മുബാറക്കിനെക്കുറിച്ചും ഇവിടുത്തെ പരിപാടികളെക്കുറിച്ചുമൊക്കെ എന്നിൽ മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നമ്മോടൊപ്പം ജീവിച്ച് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ 38th ഉറൂസ് മുബാറക്കാണ് ഇവിടെ 3-4 ദിവസമായി വലിയ പരിപാടികളോടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനേകർക്ക് വെളിച്ചവും ആശ്വാസവും സാന്ത്വനവുമൊക്കെ നൽകിയിട്ടാണ് തങ്ങളുപ്പാപ്പ നമ്മളെ വിട്ട് കടന്നു പോയിട്ടുള്ളത്. ഇപ്പോഴും മൺമറിഞ്ഞു പോയിട്ടും അനേകർക്ക് ആശ്വാസവും വെളിച്ചവും നൽകി വരുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ്, അഹൽബൈത്തിൽപ്പെട്ടവരാണ് തങ്ങളുപ്പാപ്പ. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ഇത്തരത്തിലുള്ള ഈ എല്ലാ വികസനങ്ങൾക്കും. നമുക്കറിയാം ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ നോക്കിക്കാണുമ്പോൾ നമ്മളിങ്ങോട്ട് ഈ ആദ്യഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ കടന്നു വരുമ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായത് ഈ ഒരു തങ്ങളുപ്പാപ്പയുടെ അനുഗ്രഹമാണ്, ബർക്കത്താണ്. അതിന് നമ്മുടെയൊക്കെ ആളുകളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റമുണ്ടായത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുവാനും പുണ്യം നേടുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നറിയാം. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്തിപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആത്മീയ വെളിച്ചത്തിൻ്റെ അഭോമകാന്തിയോടെ വിലായത്തിൻ്റെ വിധാനമുയർന്ന വിജകേശുവായി ജീവിച്ച് വിട പറഞ്ഞ ത്യാഗീവര്യനായ വലിയുള്ളാഹി കോയക്കുട്ടി തങ്ങളുപ്പാപ്പയുടെ ഉറൂസ് മുബാറക്കിന് പ്രവാചക പാരമ്പര്യത്തിൻ്റെ പ്രൗഢമുദ്ര ചാർത്തിയ നേത്രഗരിമ, കാലം കാത്തുവച്ച കാവൽ നക്ഷത്രം സയ്യിദ് ഷുബാൻ, സയ്യിദ് വിട്ടി കുഞ്ഞിക്കോയ തങ്ങൾ സമാരംഭം കുറിച്ചതോടുകൂടി തുടങ്ങിയ ഉറൂസ് മുബാറക്കിന്റെ വേദിയിൽ ഇനി കറകളഞ്ഞ വിശ്വാസവും തുഷാരബിന്ദുവിന്റെ വിശുദ്ധിയും പാൽതവിളമയാർന്ന ഹൃദയവുമുള്ള അറിവിന്റെ നിറസാഗരം മതദർശനങ്ങൾക്ക് പുതുമ ചോരാതെ പുതുതലമുറക്ക് പകർന്നു നൽകുന്ന അനുഗ്രഹീത പ്രഭാഷകൻ, നയാഗ്ര പോലെ അനർഘളം നിർഗളിക്കുന്ന വാഗ്ദ്വാരണി ഉസ്താദ് മഹ്മൂൻ ഹുദവി വണ്ടൂർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ഉസ്താദ് അവരുകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അൽവാഹിദിൽ വാജിദിൽ മാജിദ് لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام عليك يا خير من نطق بالله وإنسان عين الوجود وقرة عين المواد و
وعلى الآل والأصحاب الذين هم أهل الكرم والجود أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكل شيء فعلوه في وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر صدق الله العلي العظيم ഏറ്റവും സ്നേഹാദരണീയരായ ഈ പ്രദേശത്തിൻ്റെ ആത്മീയ നേതൃത്വം സയ്യിദ് വി ടി കുഞ്ഞിക്കോയ തങ്ങൾ മഹാനവറുകളെ, ആദരണീയരായ നമ്മുടെ ഖത്തീബ് മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർകളെ, നമ്മുടെ പ്രസിഡൻ്റ് സി കുഞ്ഞി മുഹമ്മദ് ഹാജി, ഈ സഭയുടെ അധ്യക്ഷൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, ഇവിടെ സംസാരിച്ച മുസ്തഫ ഫൈസി പെരിന്തൽമണ്ണ, അഷ്റഫ് പാലശ്ശേരി, എം ഷെരീഫ് വേദിയിലും സദസ്സിലുമായി സംഗമിച്ചിട്ടുള്ള മഹാന്മാരായ മറ്റു പണ്ഡിതന്മാർ, സയ്യിദുമാർ, കാരണവന്മാർ, മഹല്ലിൻ്റെയും പള്ളി മദ്രസകളുടെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് മുബാറക്കിൻ്റെയും സാരഥികളും സംഘാടകരും തങ്ങളുപ്പാപ്പയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെയും അവിടത്തോടുള്ള ആത്മബന്ധത്തിൻ്റെയും പേരിൽ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദര മതസ്ഥരായ സഹോദരങ്ങൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സുഹൃത്തുക്കൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാളെ പരലോകത്തേക്കുള്ള ഒരു പാഥേയമായി കബൂൽ ചെയ്യുന്ന ആരാരുമില്ലാത്ത ആറടി മണ്ണിൻ്റെ ഏകാന്തതയിൽ ആനന്ദമേകുന്ന ഒരു സ്വാലിഹായ അമലായി ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. രാപ്പകലില്ലാതെ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, ഈ സംരംഭത്തിൻ്റെ നല്ല നടപ്പിന് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ അനവധി യുവാക്കളായ പ്രിയപ്പെട്ട നമ്മുടെ അബ്ദുൽ അസീസ് അവരെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മുടെ യുവാക്കളെ, നമ്മുടെ ചെറുപ്പക്കാരെ, അവർക്കെല്ലാം രണ്ടു ലോകത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രദേശത്ത് ഇന്ന് കാണുന്ന
എല്ലാ നന്മകളുടെയും ഈ കാണുന്ന വെളിച്ചത്തിൻ്റെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ മഹത്തായ മണ്ണിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാനായ സയ്യിദവർകൾ. ലോകത്തിൻ്റെ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ഏതൊരു നാടും ആ നാടിൻ്റെ നന്മയിലും വെളിച്ചത്തിലും കടപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്ത് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടാണ്. കാരണം ഒരു നാടിൻ്റെ നന്മ എന്ന് പറയുന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ നന്നാവുമ്പോൾ മാത്രമാണ് നാട് നന്നാവുന്നത്. മനുഷ്യൻ നന്നായാൽ നാട് നന്നായി, മനുഷ്യൻ കേടുവന്നാൽ നാട് കേടുവന്നുപോയി. ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യർ കേടുവന്നാൽ കരയും കടലും മോശമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ്റെ കയ്യോ കാലോ കണ്ണോ മൂക്കോ നന്നാവുക എന്നതല്ല, മറിച്ച് അവൻ്റെ കൽബ് നന്നാവുക, മനസ്സ് നന്നാവുക, ഹൃദയം നന്നാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിലെ ഒരു പ്രസിദ്ധമായ കവിത ഇങ്ങനെയാണ്: വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, സുധയേക്കാൾ സ്വാദ്യമാകും അത് സംശുദ്ധി പൂണുകിൽ. മനുഷ്യൻ്റെ മനസ്സ് മോശമായാൽ വിഷം എടുത്തു കളയുന്നത് പോലെ അവനെ എടുത്തു കളയാൻ ലോകം ആഗ്രഹിച്ചു പോകും. മനസ്സ് മോശമായാൽ പിന്നെ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ല. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട ഒരു വീഡിയോയിൽ ഇങ്ങനെയുണ്ട്: മാതാവിനെ കൊന്ന ഒരു പിതാവ്, ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു ഭർത്താവ്, അദ്ദേഹത്തെ പോലീസ് പിടിച്ച് കയ്യാമം വെച്ച് തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെങ്ങോ നടന്ന ഒരു സംഭവമാണ്. ഉമ്മയെ കൊന്ന ആ ഉപ്പയെ തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ ആ പ്രതിയായ മനുഷ്യൻ വരുമ്പോ 10 വയസ്സുള്ള 12 വയസ്സുള്ള 14 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ പെൺകുട്ടികൾ ആ പോലീസുകാരോട് വിളിച്ചു പറയുന്നുണ്ട്, അവിടെ നിൽക്കുന്ന ജനക്കൂട്ടത്തോടായി വിളിച്ചു പറയുന്നുണ്ട്, ആ കാലമാടനെ ഞങ്ങൾക്കൊന്ന് വിട്ടുതാ, ഞങ്ങൾക്കറിയാം അവനെ എന്തു ചെയ്യണം. ആരെക്കുറിച്ചാണ് പറയുന്നത്? പിതാവിനെ കുറിച്ച്, ബാപ്പയെക്കുറിച്ച് പെൺമക്കൾ പറയുന്ന വർത്തമാനമാണ്. നിന്റെ അന്ത്യം ഞങ്ങളുടെ കൈകൊണ്ടായിരിക്കും, പെൺമക്കൾ ഉപ്പായോട് പറയുന്ന വാക്ക. ലോകത്ത് സാധാരണഗതിയിൽ ഒരു മകളും സ്വന്തം പിതാവിനോട് പറയാൻ അറച്ചു പോകുന്ന ഇത്രയും മാരകമായ വാക്കുകൾ ആ പെൺകുട്ടികൾ അവരുടെ ഉപ്പയോട് പറയാനുള്ള കാരണം എന്താ? ഉമ്മയെ കൊന്ന ദുഷ്ടനാണ് ആ ഉപ്പ. അതാണ് പറഞ്ഞത്, വിഷത്തേക്കാൾ വർജ്യമാകും നര ചിത്തം ദുഷിക്കുകിൽ. മനുഷ്യന്റെ മനസ്സ് മോശമായാൽ വിഷമെടുത്തു കളയുന്നത് പോലെ അവനെ എടുത്തു കളയാൻ ലോകം ഒരുപക്ഷേ ആഗ്രഹിച്ചേക്കാം.
അതേസമയം സുധയേക്കാൾ സ്വാദ്യമാകും അത് സംശുദ്ധി പൂണുകിൽ. മനുഷ്യന്റെ മനസ്സ് നന്നായാൽ ആ മനുഷ്യനെ തേനിനേക്കാൾ പ്രിയപ്പെട്ടതായി ജനങ്ങൾ കാണുകയും ചെയ്യും. മഹാനായ കോയക്കുട്ടി തങ്ങളുപ്പാപ്പ ഒരിക്കൽ കൂടി ഈ നാട്ടിൽ ജീവിക്കുകയാണ് എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഇവിടെ ആർക്കെങ്കിലും ഒരു എതിർപ്പുണ്ടാവും? 38 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് വഫാത്തായി, ഈ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യുന്നു. പക്ഷെ വീണ്ടും ആ ജീവിതത്തിനു വേണ്ടി നാം കൊതിക്കുകയാണ്. അവരുടെ മക്കളെ കാണുമ്പോൾ ആ പിതാവിന്റെ ആത്മീയമായ സൗഭാഗ്യങ്ങളെ ആദരവോടുകൂടെ നമ്മൾ ഓർക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സ് നന്നായാൽ തേനിനേക്കാൾ മധുരമുള്ള സാന്നിധ്യമായി മനുഷ്യൻ മാറുമെന്നാണ്. അപ്പൊ നാട് നന്നാവാൻ മനുഷ്യർ നന്നാവണം, മനുഷ്യർ നന്നാവാൻ അവരുടെ ഹൃദയം നന്നാവണം, ഹൃദയം നന്നാവാൻ എന്തു വേണം? മനുഷ്യന്റെ മനസ്സു നന്നാവാൻ ഒരുപാട് വഴികൾ മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല മണ്ണ്, യാതൊരു സംശയവുമില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്തെ മദീന മുനവ്വറയാൻ ഹർദർദ് കി ദവാ ഹേ ലോകത്തുള്ള എല്ലാ ആദികൾക്കും വ്യാധികൾക്കും എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് മദീന മുനവ്വറയുടെ മണ്ണിലുള്ളത് എന്ന് ആഷിഖീങ്ങളായ പ്രവാചക പ്രേമികൾ പറയാറുണ്ട്. കഹാമേ കഹായേ മദീനക്ക് ഗലിയ കിസ്മത് നഹി ഹേ തോ പിര ഔർ ക്യാ ഹേ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് മദീന മുനവ്വറയിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജഹാൻ റൗസയെ പാക്ക് ഖൈറുൽ വറാഹേ വ ജന്നത്ത് നഹി ഹേ തോ പിര ഔർ ക്യാ ഹേ. മദീന മുനവ്വറയിലേക്ക് പോകുമ്പോ പരിശുദ്ധമായ റൗളാ ഷരീഫിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാലെടുത്തു വെക്കുമ്പോ അവിടെ ചെന്നുകൊണ്ട് ഭക്തിയോടെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലെത്തുമ്പോ കൽബ് കലങ്ങി കണ്ണു നനഞ്ഞ് ഉരുകി ഒലിക്കുന്ന കവിൽ തടങ്ങളോടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ആനന്ദം എത്ര വലുതാണ്! അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ആ നാട് ലോകത്തെ ഏറ്റവും നല്ല നാടായത്? അവിടെ ജീവിച്ചത് അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരായ സ്വഹാബികളാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻ. എല്ലാവരും ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകൾ. ആരാണവരെ ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാക്കിയത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലം മിൻഹും
യത്ലു അലൈഹിം മായാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്ത് അല്ലാഹുവിന്റെ വഹീന്റെ വാചകങ്ങൾ ഓരോ സന്ദർഭത്തിലും അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത് അവരുടെ കൽബുകളെ ശുദ്ധീകരിച്ചത്, കഴുകി തുടച്ച കണ്ണാടി ചില്ല് പോലെ മിനുക്കിയെടുത്തത്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്നില്ലേ? ചെല്ലുന്നില്ലേ? നല്ല മക്കളാണ്. അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കൊണ്ട് ആ നാട് നന്നായി, നാട്ടുകാർ നന്നായി, അവരുടെ ഹൃദയം നന്നായി. അതാണ് മദീന, അതാണ് ഈ തൊട്ടിപ്പാലത്തിൻ്റെയും ഒരു മഹത്വം എന്ന് പറയുന്നത്. മഹാനായ വലിയുള്ളാഹി കോയക്കുട്ടി തങ്ങളുപ്പാപ്പയുടെ സാന്നിധ്യം കൊണ്ട് ജനമനസ്സുകളിൽ വെളിച്ചം വന്നു, ഹൃദയങ്ങൾക്ക് ശുദ്ധിയുണ്ടായി. ഇവിടെ ഈ തടിച്ചുകൂടിയ മുഅ്മിനീങ്ങളെ പോലെ, മുഅ്മിനാത്തിനെ പോലെ, ഈ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളെ പോലെ, കരടവന്മാരെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ പോലെ, ധാരാളം നല്ല മനുഷ്യരുടെ വിഹാര കേന്ദ്രമായി ഇത് മാറി. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ തങ്ങളവറുകളുടെ ഉറൂസ് മുബാറക്കിൽ പങ്കെടുക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കാരണം ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യരെ, അല്ലാഹുവിനോട് നിങ്ങൾ കാണിക്കുന്ന നന്ദി പൂർത്തിയാകണമെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കിയ മഹാമനുഷ്യരോട് നിങ്ങൾ നന്ദി ചെയ്യണം. ലാ യഷ്കുറുല്ലാഹ മല്ലാ യഷ്കുറുന്നാസ്. ജീവിതത്തിൽ വെളിച്ചം പകർന്നു തന്ന, നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉസ്താദുമാർ, സയ്യിദുമാർ, അവരെയൊക്കെ നന്ദിയോടുകൂടെ ഓർക്കാതെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ, അവരുടെ പേരിൽ ഇതുപോലെയുള്ള സംഗമങ്ങൾ ഒരുമിച്ച് കൂട്ടാതെ അല്ലാഹുവിനോടുള്ള നന്ദി പൂർണ്ണമാവില്ല എന്ന് സയ്യിദുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ അർത്ഥത്തിലുള്ള വലിയ ഒരു അമലായി നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കട്ടെ. ഞാൻ ഒരുപാട് നീട്ടി സംസാരിക്കുന്നില്ല. ടാപ്പിങ്ങിന് പോകേണ്ട ആളുകളുണ്ട്, മറ്റു പല ജോലികൾക്കും വളരെ നേരത്തെ തന്നെ പുറപ്പെടേണ്ട ആളുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് വൈകി മണിക്കൂറുകൾ നീളുന്ന സംസാരം നടത്തിയാൽ ഒരുപക്ഷേ നിങ്ങൾക്കത് പ്രയാസകരമായി വന്നേക്കാം. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർ രാത്രി തീരെ ഉറക്കമില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണം ഒരുക്കാൻ, നാളെ നടക്കുന്ന സമാപന ചടങ്ങിനെ ഭംഗിയാക്കാൻ, എല്ലാവരെയും മാനിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് നമുക്ക് ദുആയോടുകൂടെ പിരിയാം. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ ഒരാളാണ് ഹജ്ജാജ് ബിനു യൂസുഫ് സഖഫി എന്ന് പറയുന്ന ഭരണാധികാരി. ആളുകളെ തരം കിട്ടിയാൽ കഴുത്തു വെട്ടി കൊന്നുകളയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം. എന്തെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞ് പിണങ്ങിയാൽ, ആരോടെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ, ഏതെങ്കിലും സംഭവത്തിൽ സംസാരിച്ച് നീരസം ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ തല വെട്ടും. എത്രയെത്രയോ വലിയ വലിയ മഹാന്മാരായ ആളുകളെ പോലും തലവെട്ടി കൊലപ്പെടുത്തിയ വളരെ മൃഗീയമായ ഒരു ചരിത്രത്തിൻ്റെ ഉടമയായ ഹജ്ജാജ് ബിനു യൂസുഫിനോട് ഒരു വേള ജനങ്ങൾ സഹികെട്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു അബൂബക്കറായിക്കൂടാ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഉമർ ഇബ്നുൽ ഖത്താബ് ആയിക്കൂടാ, റളിയല്ലാഹു അൻഹും അജ്മഈൻ. നിങ്ങൾ അനങ്ങിയാൽ ആളെ കൊല്ലുകയാണ്, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടനെ തലവെട്ടുകയാണ്, രക്തച്ചൊരിച്ചിൽ നിങ്ങൾ ഹോബിയാക്കി വെച്ചു,
നിങ്ങൾക്ക് എന്തുകൊണ്ട് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ നന്നായി കൂടാ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ മാതൃകാ യോഗ്യമായ നീതിയുക്തമായ ഒരു ഭരണം നടത്തിക്കൂടാ? അസമത്തേ സിദ്ദീഖ് ഔർ ഫാറൂഖ് അഅസം മർഹബാ ഇക് ശബീഹേ صدق ہے ایک عدل کی تصویر ہے ജനങ്ങളുടെ മനസ്സില സുവർണ്ണങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഒരു ചെറിയ സംസാര വിഷയം. ഇവിടെ അടുത്ത് ഒരു ചെറ്റപ്പുരയിൽ ഏകാഗിയായി വൃദ്ധയായ ഒരു ഉമ്മ താമസിക്കുന്നുണ്ട്. അവർക്ക് സഹ നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആളെ കൊല്ലുന്നു, ജനങ്ങളുടെ ചോര ചിന്തുന്നു, തലവെട്ടിക്കളയുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു അബൂബക്കർ സിദ്ദീഖ് ആവാൻ കഴിയുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഉമർ ഇബ്നുൽ ഖത്താബ് ആകാൻ കഴിയുന്നില്ല? ആ അടിസ്ഥാനത്തിൽ മനസ്സിലായി, അതാണ് ഇന്ന് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ സുപ്രധാനമായ കാരണം. എണ്ണ ശേഖരങ്ങൾ കയ്യിലൊതുക്കണം, അതിനുവേണ്ടി മനുഷ്യന്മാരെ കൊന്നുകളയുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുന്നു, ആശുപത്രികൾ തകർക്കുന്നു, ആരാധനാലയങ്ങൾ മസ്ജിദെന്നോ ചർച്ചെന്നോ വ്യത്യാസമില്ലാതെ തരിപ്പണമാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കൂ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ നല്ല ഭരണം കാഴ്ചവെച്ചുകൂടാ? നമ്മുടെ രാജ്യത്തൊരു കലാപമുണ്ടായി, മണിപ്പൂരിൽ ഒരു കലാപമുണ്ടായി, രണ്ട് യുവതികളെ പരിപൂർണ നഗ്നരാക്കിക്കൊണ്ട് വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് എടുത്തറിയപ്പെട്ടു, പരസ്യമായ കൂട്ടബലാത്സംഗത്തിനിരയാക്കപ്പെടാനായി. ഇത്രയും വലിയ നാണം കെട്ട ഒരു സംഭവം രാജ്യത്ത് നടന്നിട്ടും മൗനം പാലിക്കുന്ന ഭരണാധികാരികളെ കാണവേ നാം ചോദിച്ചു കൊണ്ടുപോയി, എന്തുകൊണ്ട് ഇവർക്കൊരു അബൂബക്കറായി കൂടാ? എന്തുകൊണ്ട് ഇവർക്കൊരു ഉമറുൽ ഫാറൂഖ് ആയിക്കൂടാ? ലോകം ഈ ചോദ്യം ഇങ്ങനെ ഉയർത്തുമ്പോ പ്രിയപ്പെട്ടവരെ, ഹജ്ജാജിന്റെ മറുപടി പ്രസക്തമാണ്. ഭരണാധികാരികൾ നന്നാവണമെന്ന് ചിന്തിക്കുന്ന നാം എത്രത്തോളം നന്നായിട്ടുണ്ട്? ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരുപക്ഷെ ഒരു തർക്കുത്തരം പോലെ പറഞ്ഞതാവാം, പക്ഷെ അത് കേവലം ഒരു തർക്കുത്തരമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നല്ല മനുഷ്യർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് നല്ല ഭരണാധികാരികൾ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നാം നന്നായാൽ നമ്മുടെ ഭരണാധികാരികളും നന്നാവുമെന്ന കുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. മാലികുൽ മുൽക്കായിട്ടുള്ളവൻ അല്ലാഹുവാൻ. ആരു വാഴണം, ആരു വീഴണം, ആര് മൂലയിൽ ഇരിക്കണം, ആരു ഭരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ആരാ? മാലികുൽ മുൽക്കായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അധികാരങ്ങൾ ഓഹരി വെച്ച് കൊടുക്കുന്നത് അല്ലാഹുവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എല്ലാം അല്ലാഹുവിന്റെ പണികളാണ്. ആരെയാണ് താഴെ ഇറക്കേണ്ടത്, ആരെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലുള്ള പ്രത്യേകമായ ജോലിയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഇൻ മാളികപ്പുറ മേറിയ മന്നന്റെ തോളിൽ മാറാപ്പോ കേറ്റുന്നതും ഭവാൻ. രാജാവിനെ ഫക്കീറാക്കാനും ഫക്കീറിനെ രാജാവാക്കാനും കഴിവുള്ളവനാണ് മാലികുൽ മുൽക്കായ റബ്ബ് സുബ്ഹാനഹു വതആല. അവൻ തീരുമാനിക്കും നമുക്ക് നല്ല ഭരണാധികാരി വേണോ ചീത്ത ഭരണാധികാരി വേണോ. എന്തു നോക്കിയാ തീരുമാനിക്കുന്നത്? മനുഷ്യരായ നമ്മുടെ നിലവാരം നോക്കിയ, ധാർമ്മികമായ നമ്മുടെ നിലവാരം പരിശോധിച്ചുകൊണ്ട. സ്വഹീഹ് ഇബ്നു മാജയിൽ കാണാം,
ജനങ്ങളെ, നിങ്ങളിൽ ചില നിറകേടുകൾ വ്യാപകമായാൽ, ചില തിന്മകൾ ഈ ലോകത്ത് വ്യാപകമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നൽകുന്നതാണ്. അഞ്ച് കാര്യങ്ങൾ അവിടെ എണ്ണി പറഞ്ഞു, അഞ്ചും ഞാൻ പറയുന്നില്ല. അതിലൊരു കാര്യം, വലം യങ്കുസുൽ കൈല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഇന വജൗരി സുൽത്താൻ. ഒരു നാട്ടിലെ കച്ചവടക്കാരൊക്കെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായി, കള്ളത്തരം കാണിക്കുന്നവരായി, ജനങ്ങളെ വഞ്ചിക്കുന്നവരായി മാറിയാൽ ആ ജനതക്കുമേൽ ഞാൻ ചില ശിക്ഷ ഇറക്കും. എന്താ? അവരുടെ ജീവിത ചിലവുകൾ ഓരോ ദിവസവും ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി ദുരന്തങ്ങൾ അവിടെ വ്യാപകമായും ഉരുൾപൊട്ടലായും സുനാമിയായും വെള്ളപ്പൊക്കമായും ഭൂചലനമായും മിന്നൽ പ്രളയങ്ങളായും എല്ലാം എല്ലാം ആ നാട്ടിലുണ്ടാവും. ഏറ്റവും പ്രധാനം, വജൗരി സുൽത്താനി അലൈഹിം, ഏറ്റവും അക്രമികളായ ഭരണാധികാരികൾ അവർക്കുമേൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഒരിക്കലൊരു പിതാവ്, കച്ചവടക്കാരനായ പിതാവ്, അദ്ദേഹത്തിന് പ്രായമാകുന്നു. അപ്പോ വളർന്നു വരുന്ന മകനെ ഇനി തനിക്ക് ശേഷം കച്ചവടക്കാരനാക്കണം, തൻ്റെ കടയിൽ അവനെ പിടിച്ചിരുത്തണം. അതിനവന് കണക്കറിയുമോ കച്ചവടം അറിയുമോ എന്ന് പരിശോധിക്കാനായി പ്രിയപ്പെട്ട പിതാവ് മകനോട് ചോദിച്ചു, മോനെ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പൊ അവൻ പറഞ്ഞു, അങ്ങാടിയിലെ മറ്റെല്ലാ കടകളിലും ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്, നമ്മുടെ കടയിൽ 950 ഗ്രാമാണ്. അപ്പൊ വാപ്പാക്ക് തോന്നി, ദൈവമേ മൂർഖം പാമ്പിനാണല്ലോ ഞാൻ ചവിട്ടിയത്, കാരണം മകൻ എന്നേക്കാൾ കൂടുതൽ കള്ളക്കച്ചവടം പഠിച്ചു വച്ചിരിക്കുന്നു. ഈ രൂപത്തിൽ കൃത്രിമം കാണിക്കുന്ന കച്ചവടങ്ങൾ ലോകത്ത് വ്യാപകമായാൽ ഭരണാധികാരികൾ മോശമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാം എങ്ങനെയാണ് നല്ലവരാവുന്നത്, എങ്ങനെയാണ് ചീത്ത സമുദായമാകുന്നത്? മൂന്ന് കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറയാം. രണ്ടു അകൽച്ചകളും ഒരു അടുപ്പവുമാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തെ ചീത്തയാക്കി മാറ്റുന്നത്. രണ്ടു അകൽച്ചകളും ഒരു അടുപ്പവും, അതാണ് നമ്മെ ചീത്തയാക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? രണ്ട് അടുപ്പവും ഒരു അകൽച്ചയും ഉണ്ടായാൽ നാം നന്നാവും എന്ന് മനസ്സിലാവും. ഇനി ഏതാണ് ഈ രണ്ട് അകൽച്ചകൾ, ഏതാണ് ഈ ഒരു അടുപ്പം? അതാണ് പറയാനുള്ളത്. ഒന്നാമത്തെ അകൽച്ച, അല്ലാഹുവിൽ നിന്നുള്ള അകൽച്ചയാണ്. അൽ ബുഅദു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകന്നു പോവുക. വമിൻ റസൂലിഹി, അവന്റെ ഹബീബിൽ നിന്ന് അകന്നു പോവുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമിൻ കിതാബി, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് അകന്നു പോവുക. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ 1909 ലാഹോറിലെ അഞ്ജുമൻ ഹിമായത്തെ ഇസ്ലാം സംഘത്തിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടൊരു കവിത ആലപിച്ചു. ആ കവിതയുടെ പേര് ഷിക്വ, പരാതി എന്നായിരുന്നു. എന്താ പരാതി? ആ കവിത അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹം അല്ലാഹുവിനോടൊരു പരാതി പറയുന്ന രൂപത്തിലാണ്. അതായത് ആ കവിത വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നത് പോലെ, അല്ലാഹുവിനെ കളിയാക്കുന്നത് പോലെ, അല്ലാഹുവിനോട് കയർത്ത് സംസാരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ശൈലിയിലാണ് ആ കവിത അല്ലാമ ഇക്ബാൽ രചിച്ചത്. അല്ലാഹുവേ, നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണോ? നീ ഞങ്ങളോടൊരു വാക്ക് തന്നു, ആ വാക്ക് നീ ലംഘിക്കുകയാണോ? നിന്റെ ഖുർആനിൽ നീ പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ
നിങ്ങൾക്കാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ തലയെടുപ്പ്, അവർക്കാണ് ഇസ്സത്ത് എന്ന് നീ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എവിടെ ഇസ്സത്ത്? ഞങ്ങൾ എവിടെ പോയാലും കോഴിയുടെ ഗതിയാ. എന്താ കോഴിയുടെ ഗതി? നമ്മുടെ വീട്ടിൽ ഒരു മംഗലമുണ്ടായി, ഒരു കല്യാണം ഉണ്ടായി, നമ്മളെല്ലാവരും വലിയ ഹാപ്പിയാണ്. കോഴി എന്ത്? കോഴിയെ നീ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണോ? നീ ഞങ്ങളോട് ഖുർആനിൽ പറഞ്ഞു ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും തലയെടുപ്പുള്ള സമുദായമെന്ന്, ഇസ്സത്തിന്റെ അഹിലുകാരെന്ന്. പക്ഷേ എവിടെ പോയാലും ഞങ്ങൾ നിന്ദിക്കപ്പെടുകയാ, എവിടെ പോയാലും ഞങ്ങൾ പരിഹസിക്കപ്പെടുകയാ, എവിടെ ചെന്നാലും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാ. നീ ഞങ്ങളോട് പറഞ്ഞത് പൊള്ളയായ വാഗ്ദാനമായിരുന്നു റബ്ബേ. ഇത് ദുനിയാവിലെ കാര്യം. ഇനി ആഖിറത്തിലേക്ക് ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് ഹൂറിൽ ഈങ്ങളെ തരാം, പാലിന്റെയും തേനിന്റെയും ഒക്കെ പുഴകളെ തരാം എന്നൊരു വാക്ക് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ ചെയ്യേണ്ട, അസുഖങ്ങളില്ല, ദെപ്പഴും ആരോഗ്യമാ, അസുവാജുമൂത്തി തെപ്പഴും ഉല്ലാസമാ, ഹുറുൽ ഹിസാനവ രെപ്പഴും കൂടുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ പലതുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണുകൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്. ഇതൊക്കെ കേട്ട് ഞങ്ങൾ വലിയ കൊതിയിലും ഞങ്ങൾ വലിയ ആകാംക്ഷയിലും ഞങ്ങൾ വലിയ പ്രതീക്ഷയിലുമാണ്. അള്ളാഹുവേ, ദുനിയാവിൽ ഇസ്സത്ത് തരാം എന്ന് പറഞ്ഞതുപോലെ ആവുമോ പരലോകത്ത് ഹൂറിലീങ്ങളെ തരാമെന്ന് പറഞ്ഞത്? നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കോ എന്നൊക്കെ ചോദിച്ചൊരു കവിത എന്നാലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരാൾ സംസാരിച്ചാൽ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നത് പോലെ, വെല്ലുവിളിക്കുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ, കളിയാക്കുന്നത് പോലെ ഒരാൾ സംസാരിച്ചാൽ സമുദായം ആ മനുഷ്യനെ വെറുതെ വിടുമോ? വെറുതെ വിടൂല. അല്ലാമാ ഇക്ബാലിനെ വെറുതെ വിട്ടില്ല. ഒരുപാട് ആളുകൾ ഫത്വയുമായി വന്നു. ഇക്ബാൽ ഈ വരികളിലൂടെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോയിരിക്കുന്നു. ഖുർആൻ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ അല്ലാമാ ഇക്ബാൽ മുസ്ലിം സമൂഹത്തിന്റെ സൈക്കോളജി മനസ്സിലാക്കിയ ഒരു പ്രതിഭയാണ്. മാനം മര്യാദക്കൊരാൾ ആയത്തോതി ഹദീസോതി ബൈത്തു ചൊല്ലി ചരിത്രം പറഞ്ഞുകൊണ്ടൊരു വാള് നടത്തിയാൽ സമുദായം അത് ഒരു ചെവിയിലൂടെ കേൾക്കും, അടുത്ത ചെവിയിലൂടെ വിട്ടുകളയും, അത് താഴോട്ടിറങ്ങൂല. അതേസമയം ഒരു വിവാദപരമായ കാര്യമുണ്ടായാൽ, ഒരുപാട് കോലിളക്കങ്ങൾ അതിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ, നാട്ടിൽ അതൊരു ഫിത്തനയായി ഫസാദായി വളർന്നാൽ, സമുദായത്തിൻ്റെ മൊത്തം കണ്ണുകളും ആ മനുഷ്യനെ നേരെ തിരിയും. അയാൾ എന്തു പറയുന്നു എന്നെല്ലാവരും ശ്രദ്ധിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മൊല്ലാക്ക, ഒരു മുഅദ്ദിൻ 12:15 കൊടുക്കേണ്ട ളുഹുർ വാങ്ക് 11:15 കൊടുത്തു. നാട്ടിലുള്ള മുഴുവൻ കാക്കമാരും വടിയും വാളും കത്തിയും ഒക്കെയായി പള്ളിയുടെ മുന്നിലേക്ക് ഓടി വന്നു. മുഅദ്ദിനെ ഇന്ന് തന്നെ പള്ളിയിൽ നിന്ന് അടിച്ചോടിക്കണം. അതൊരു സെക്കൻഡ് ഇവിടെ വെക്കാൻ പാടില്ല. 11:15 ളുഹുർ വാങ്ങി കൊടുക്കുക. ലാഹോറിലെ ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നു. ആ ഖിലാഫത്ത് സമ്മേളനത്തിന്റെ വേദിയിലേക്ക് കയറി വന്ന് അല്ലാമാ മുഹമ്മദ് ഇക്ബാൽ രണ്ടാമതൊരു കവിത ചൊല്ലി. അതിന്റെ പേരാണ് ജവാബേഷിക്കുക. അള്ളാഹുവിനോട് കൊടുത്ത പരാതിക്ക് അള്ളാഹു അയച്ച മറുപടി. അള്ളാഹുവിനോട് നേരത്തെ ഒരു പരാതി പറഞ്ഞല്ലോ 4 കൊല്ലം മുമ്പ്, അതിന് അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്ന പ്രമേയത്തിൽ വളരെ മനോഹരമായ കവിതാ ശകലങ്ങൾ. അതിൽ പറയുന്നുണ്ട്, സമുദായമേ,
നിങ്ങൾക്ക് ഞാൻ എന്ന് പറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുപ്പമുള്ള ഖുർആനിനോട് അടുപ്പമുള്ള മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത്, അവർക്കാണ് പരലോകത്ത് സ്വർഗമുള്ളത്. സമുദായമേ, നിങ്ങൾ പരാജയപ്പെടുന്നത് അല്ലാഹുവിൽ നിന്നകലുമ്പോഴാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കിസ് ഖദർ തുംപെ ഗിറാ സുബഹി കി ബേദാരി ഹേ. സമുദായം മനസ്സു വച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജമാഅത്തിന് വരാൻ കഴിയുന്ന ഒരു നേരമുണ്ട്. ഏതാണ് ആ നേരം? ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള സമയം യഥാർത്ഥത്തിൽ ഏത് സമയമാണ്? ജോലി തിരക്കില്ലാത്തൊരു സമയം, ദീർഘമായ യാത്രകളില്ലാത്തൊരു സമയം, വേറെ ഒരു ചിന്തയും ഇല്ലാത്തൊരു സമയമുണ്ട്. ഏതാണ് ആ സമയം? സുബഹിയുടെ സമയമാണ്. പക്ഷേ ഏത് നാട്ടിലാണ് മറ്റു വഖ്തുകളേക്കാൾ കൂടുതൽ സുബഹി ജമാഅത്തിന് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന ശുഭകരമായ അവസ്ഥയുള്ളത്? വളരെ വിരളമായ മഹല്ലുകളിൽ മാത്രം. നിസ്കാരമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികവും ആത്മീയവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്ന് ഖുർആൻ. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നിസ്കാരം. പക്ഷേ ഇന്ന് പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിസ്കാരം. അഞ്ചു നേരത്തെ നിസ്കാരം അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിസ്കാരം പ്രശ്നമല്ല, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. പക്ഷെ അത് ഭാരമായി മാറുന്നു. അല്ലാഹുവിൽ നിന്ന് നാം അകലുകയാ. ഒരു കാലത്ത് ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഈ സമുദായത്തിന് വ്യാപകമായി ഉണ്ടായിരുന്നു. മഹാനായ ഇമാം സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് തസവ്വുഫിന്റെ കിതാബുകളിൽ രേഖപ്പെട്ടതു കാണാം. മഹാനവറുകൾ വുദു എടുക്കാൻ വേണ്ടി നിന്നാൽ ആ മുഖമാകെ വിവർണമാകുമത്രേ. എന്തിനാണ് വുദു എടുക്കുന്ന സമയത്ത് തന്നെ മുഖത്തിന്റെ കളറ് വല്ലാതെ മാറിപ്പോകുന്നത്, മുഖം വല്ലാതെ വിവർണമാകുന്നത്? ആരുടെ മുമ്പിലാണ്, ആരുടെ മുമ്പിലേക്കാണ് ഞാൻ പോകാനിരിക്കുന്നത്? ആരോടാണ് ഞാൻ മുനാജാത്ത് നടത്തേണ്ടത്? ആരോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്? രാജാതിരാജനായ ജല്ല ജലാലായ ഖാലിഖായ റബ്ബേ, നിന്റെ മുമ്പിലേക്കല്ലോ ഞാനിതാ കടന്നു വരാനിരിക്കുന്നത്. ആ ചിന്തയാൽ മഹാനവറുകളുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം പരക്കുകയാ. ഉദുവെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനോട് മിണ്ടില്ല, ദുന്യവിയായ സംസാരങ്ങളില്ല, ദുന്യവിയായ സംസാരങ്ങളില്ല, ആളുകളോട് കമ്പനി കൂടാൻ പോവില്ല. ഉദുവെടുത്താൽ പിന്നെ മുഖം വിവർണമായി, മുഖത്തൊരു ഗൗരവം വിരിയുകയായി. അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ എന്ന പേടി കൊണ്ട് മഹാനവറുകളുടെ സ്വഭാവമായിരുന്നു അത്. അങ്ങനെ ഭക്തിയോടുകൂടെ നിസ്കരിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. യുദ്ധക്കളങ്ങളിൽ പോലും ശത്രുക്കൾ വെട്ടാൻ വേണ്ടി, കൊലപ്പെടുത്താൻ വേണ്ടി മുന്നിലേക്ക് ചീറിയെടുക്കുന്ന നേരത്തുപോലും നിസ്കാരം കൃത്യമായും ശാന്തമായും ഭക്തിയോടെയും നിർവഹിക്കുന്ന ഒരു സമുദായമായിരുന്നു നാം. ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി അടുത്തു വരുന്ന സമയത്താണെങ്കിൽ പോലും നിസ്കരിക്കാനുള്ള സമയമായാൽ ശാന്തമായി ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരായിരുന്നു സ്വഹാബികൾ. ഒരു പേടിയില്ല. അങ്ങനെ നിസ്കരിച്ചിരുന്ന കാലത്ത് ഈ സമുദായത്തിന് ഇസ്സത്തുണ്ടായിരുന്നു. മഹാനായ ഖാളി അബൂബക്കറുൽ ബാഖിലാനി റളിയല്ലാഹു തആല അൻ, വലിയ പണ്ഡിതൻ, വലിയ മുഫ്തി, ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഖാളി അബൂബക്കറുൽ ബാഖിലാനി റളിയല്ലാഹു തആല അൻ
റോമൻ ചക്രവർത്തിയുടെ ഒരു ക്ഷണം മഹാനവർക്ക് ലഭിക്കുകയാ. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ, രാജാവിനോട് സംസാരിക്കാൻ, രാജാവിന്റെ കൂടെ ഒരു സദ്യയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുകയാണ്. കാളിയാര് പുറപ്പെടുന്നു. കാളിയാര് പുറപ്പെടുമ്പോഴേ രാജാവിന് വിവരം ലഭിച്ചിട്ടുണ്ട്, ഇവർ സത്യവിശ്വാസികളാ, അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി റുക്കൂ ചെയ്യുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാ, അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ഭക്തിയോടുകൂടെ തലകുനിച്ച് നിസ്കരിക്കുന്ന ഇവർ ലോകത്ത് വേറെ ഒരു ശക്തിയുടെ മുന്നിലും സുജൂദ് ചെയ്യില്ല. സാധാരണ അന്നത്തെ ഒരു പതിവ്, രാജാക്കന്മാരുടെ മുന്നിലേക്ക് വന്നാൽ ഒരൊറ്റ വീഴലാണ് അവരുടെ മുന്നിലേക്ക്, കമിഴ്ന്നടിച്ച് വീണതുപോലെ. ഇപ്പോഴുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ, ചില ആളുകളെ കാണുമ്പോൾ അങ്ങനെ വീഴുന്നത് പത്രത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. രാജാക്കന്മാരെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് കമിഴ്ന്നടിച്ച് വീഴും, അവരുടെ മുന്നിൽ അങ്ങനെ കടക്കും. റോമൻ ചക്രവർത്തി അറിഞ്ഞു, അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഇവരങ്ങനെ ചെയ്യില്ല, ഈ വരുന്നത് സാധാരണ മുഅ്മിനല്ല, വിശ്വാസികളുടെ നേതാവായ വലിയ ഒരു ഖാളിയാണ്, വലിയ ഒരു ഇമാമാണ്. ഒരു സംഖ്യ വീണു കിട്ടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടവർ കൗണ്ടറുമായി ബന്ധപ്പെടുക. ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുകണം, നഷ്ടപ്പെട്ടവർ മാത്രം പോയാൽ മതി, ഞാൻ പേര് പറഞ്ഞു പോകണ്ട, വാങ്ങിച്ചോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാഷാ ഖാലി അബൂബക്കറിൽ ബാക്കില്ലാനി തങ്ങൾ വരുമ്പോൾ ഏതായാലും തൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല എന്നുറപ്പാ. സുജൂദ് ചെയ്യേണ്ടതില്ല, തലയൊന്ന് കുനിച്ചു കാണിച്ചെങ്കിൽ തന്നെ വലിയ കാര്യമല്ലേ, അതും ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ രാജാവ് ഒരു തന്ത്രം പ്രയോഗിച്ചു, ഭടന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സിംഹാസനം സാധാരണ വെക്കുന്ന മെയിൻ ഹാളിൽ വെക്കരുത്, കൊട്ടാരത്തിലെ ഒരു ഇടുങ്ങിയ വാതിലിൻ്റെ മുന്നിലേക്ക്, ഉയരം കുറഞ്ഞ ഒരു വാതിലിൻ്റെ മുന്നിലേക്ക് ആ സിംഹാസനം നീക്കി വെക്കാൻ പറഞ്ഞു. എന്തിനാ? കാളിയാര് വന്നിറങ്ങുമ്പോൾ ഉയരം കുറഞ്ഞ ഈ വാതില് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ നെഞ്ചു വിരിച്ച് നടുനിവർത്തി വരാൻ പറ്റൂല, അപ്പം തല കുനിക്കും. അത് മതി, ആ വാതിലിലൂടെ കടന്നു വരാനുള്ള സൗകര്യത്തിനായിട്ടെങ്കിലും ഒന്ന് തലകുനിച്ചാൽ അതെൻ്റെ മുമ്പിലാണെന്ന് എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ എന്ന് പറഞ്ഞ് വടന്മാരെ ചട്ടം കെട്ടി വലിയ ഭാരമേറിയ സിംഹാസനം അവർ വലിച്ചുകൊണ്ടുവന്ന് ഉയരം കുറഞ്ഞ ഒരു വാതിലിൻ്റെ മുന്നിൽ വെച്ചു. കാളിയാര് വന്നിറങ്ങിയപ്പോഴേ കാര്യം മനസ്സിലായി. അവിടെ നിന്ന് എന്ത് ചെയ്തു എന്നറിയോ? നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു, എന്നിട്ട് നേരെ ബാക്കിലൂടെയാണ് അദ്ദേഹം കയറുന്നത്. രാജാവ് നോക്കുമ്പോൾ മഹാനായ കാളിയാരുടെ ബാക്ക്ഗ്രൗണ്ടാണ് രാജാവ് ആദ്യം കാണുന്നത്. മുഖം കാണാൻ വേണ്ടി കാത്തിരുന്ന രാജാവ് കാളിയാരുടെ പശ്ചാത്തലമാണ് ആദ്യം കാണുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിക്കുന്ന ഈ തല വേറെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും കുനിക്കുന്ന പ്രശ്നമില്ല എന്ന ആർജവത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ജീവിച്ചവരായിരുന്നു അന്നത്തെ മഹാന്മാരായ നമ്മുടെ പൂർവ്വസൂരികൾ. ഇന്ന് നാം അല്ലാഹുവിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അകന്നുപോയി. ഇൻസാന കോ ഗുലാമി സേ ചുടായാ, കിസ്നേ മേരേ കൽബേ കോ ജബീനോ സേ ബസായാ, കിസ്നേ മേരേ ഖുർആന കോ സീനോ സേ ലഗായാ, കിസ്നേ. ഈ ലോകത്ത് വലിയ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്ന നമ്മുടെ പൂർവികർ, അതൊക്കെ അവർ സാധിച്ചത് ഖുർആനുമായുള്ള അവരുടെ ഹൃദയ ബന്ധത്തിൻ്റെ പേരിലാണ്. 1997 സിറിയയിലെ ഹലബ് എന്ന് പറയുന്ന നഗരത്തിലെ
തൻ്റെ കൊച്ചു വീട്ടിലിരിക്കുന്ന മഹാനായ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈ ഒരു വിവരം കേട്ടു. കുരിശു പടയാളികൾ ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവർ പലസ്തീനിന്റെ മണ്ണ് കീഴടക്കി. ബൈത്തുൽ മുഖദ്ദസ് തകർന്നു തരിപ്പണമാക്കി. വലിയ അക്രമങ്ങൾ അവിടെ അടിച്ചുവിട്ടു. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിക ലോകത്തിന് നഷ്ടപ്പെട്ടു എന്ന് തന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഹലപ്പോ നഗരത്തിലെ കുടിലിൽ ഇരുന്നു കൊണ്ട് നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈ മഹാനവറുകൾ കേൾക്കുകയാണ്. മഹാനവറുകൾ അത് കേട്ടപാടെ തന്റെ നാട്ടിലെ ഒരു ആശാരിയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. എന്നിട്ട് ആശാരിയോട് പറഞ്ഞു, എനിക്ക് 7 സ്റ്റെപ്പുകളുള്ള മനോഹരമായ കൊത്തുപണികളോടുകൂടിയ ഒന്നാന്തരം ഒരു മിമ്പർ വേണം. ഈ മിമ്പർ എന്തിനാന്നറിയോ? കുരിശുപടയാളികളിൽ നിന്ന് ഇൻഷാ അല്ലാ ഒരു കാലത്ത് പലസ്തീൻ ഞാൻ മോചിപ്പിക്കും, ബൈത്തുൽ മുഖദ്ദസ് ഞാൻ ഇസ്ലാമിൻ്റെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കും, അന്ന് ആ പള്ളി ഞാൻ പുനർനിർമ്മിക്കും, ആ പള്ളിയിൽ വെള്ളിയാഴ്ച പതിവ് പോലെ ജുമുഅ നിസ്കാരങ്ങൾ പുനരാരംഭിക്കുമ്പോ ഖതീബ് കടന്നു വരുമ്പോ ഖുത്ബയോദാൻ കയറി നിൽക്കാൻ ഒരു മിമ്പർ വേണ്ടേ? ആ മിമ്പറാണ് ഈ പണി കഴിപ്പിക്കുന്നത്. എന്തൊക്കെ പണി അതിന്റെ മുന്നിൽ ചെയ്യാണ്ട്? കുരിശുപടയാളികളെ തുരത്തണം, പലസ്തീനിനെ മോചിപ്പിക്കണം, ബൈത്തുൽ മുഖദ്ദസിനെ തിരിച്ചു പിടിക്കണം, പള്ളിയുടെ പുനർനിർമ്മാണം നടക്കണം, അവിടെ ജുമുഅ പുനഃസ്ഥാപിക്കണം, ഖതീബിനെ നിയമിക്കണം, വിശ്വാസികൾ ജുമുഅക്ക് വേണ്ടി ഒത്തുചേരണം. അതെല്ലാം സാധ്യമാകുമ്പോ അവസാനം ചെയ്യേണ്ട പണിയാണ് ആ ഖതീബിന് കയറി നിൽക്കാൻ ഒരു മനോഹരമായ മിമ്പറുണ്ടാവണം. അവസാനം ചെയ്യേണ്ട പണി ആദ്യം ചെയ്തു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, വിശ്വാസികളെ, ഇനി നമുക്ക് ഉറങ്ങാൻ സമയമില്ല, ഇനി നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല, ഇനി നാം കിടന്നുറങ്ങുന്നത് നീതിയല്ല. ബൈത്തുൽ മുഖദ്ദസ് ഇതാ അപകടത്തിലാണ്. വിശുദ്ധമായ കരങ്ങളിൽ നിന്ന് ആ അനുഗ്രഹീതമായ ഗേഹം കൈവിട്ടുപോയിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാതെ വിശ്രമമില്ല. അവിടെ നിന്ന് അധ്വാനം ആരംഭിച്ചു, ജോലി ആരംഭിക്കുകയായി. അവിടെ നിന്ന് വഫാത്താകുന്നതുവരെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മഹാനവറുകളുടെ പിൻഗാമിയായി കടന്നു വന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായിട്ട് ആ ദൗത്യം നിർവഹിച്ചു. ബൈത്തുൽ മുഖദ്ദസിനെ തിരിച്ചു പിടിച്ചു. ജുമുഅവിടെ പുനഃസ്ഥാപിച്ചു. ഖതീബ് മിമ്പറിലേക്ക് വരുമ്പോ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു വിളിയാളമുണ്ട്, എവിടെ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാ? മഹാനവറുകൾ സ്ഥാപിച്ച മിമ്പറ്, ആ മിമ്പർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ആ മിമ്പറായിരുന്നു നമ്മുടെ മോട്ടിവേഷൻ, ആ മിമ്പറായിരുന്നു നമ്മുടെ ധൈര്യം, ആ മിമ്പറായിരുന്നു നമ്മുടെ ചോദന. ആ പണിയാണ് ഇന്നത്തെ കാലത്ത് നാം എടുക്കേണ്ടത്. പക്ഷെ നമുക്കതിന് സാധിക്കുന്നില്ല. നാം ആകെ ചെയ്യുന്നത് എന്താ? കോടാനുകോടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ ഇപ്പൊ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ചേർന്ന് ചെയ്യുന്നു എന്ന വിവരം നമ്മൾ കേൾക്കുന്നു. നല്ല കാര്യം. പക്ഷേ അത് നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ പലസ്തീനിൽ 10,000 ആളുകൾ മരിച്ചത് ഒരു ഭൂകമ്പത്തിലാകണമായിരുന്നു. പലസ്തീനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ കടൽ അടിച്ചു കയറി സുനാമി വന്ന് 10,000 മരിച്ചു, അതിൽ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ നമുക്ക് പറയാം അൽഹംദുലില്ലാ, നല്ല കാര്യം, നല്ല മനുഷ്യർ, നല്ല ഭരണാധികാരികൾ. അതല്ല, അവിടെ വേറെ എന്തെങ്കിലും ഒരു ദുരന്തം വന്നു, ഒരു മാരകമായ രോഗം വന്നു, സാംക്രമിക രോഗം വന്നു, അങ്ങനെയാണ് 10,000 മരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ജീവകാരുണ്യം ചെയ്യുന്നതെങ്കിലും നമുക്ക് ആശ്വസിക്കാം, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇത് ഭൂമി കുലുങ്ങിയിട്ടല്ല ഗസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചത്,
സുനാമി അടിച്ച് കയറിയിട്ടല്ല കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളോ സാംക്രമിക രോഗങ്ങളോ വന്നിട്ടല്ല, അക്രമികളായ ഭരണാധികാരികളുടെ തിട്ടൂരം കൊണ്ടാണ് പതിനായിരക്കണക്കിന് കുട്ടികൾ മരിക്കുന്നത്. അത് അവസാനിപ്പിക്കാൻ കഴിയാതെ കേവലമായ ജീവകാരുണ്യങ്ങളിൽ സംതൃപ്തിയടയാൻ മുസ്ലിം സമുദായമേ നമുക്കെങ്ങനെയാണ് സാധിക്കുന്നത്? ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നുപോയി എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമല്ലയോ അത്? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. സമുദായം പരാജയപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ അകൽച്ചയ. അല്ലാഹുവിൽ നിന്നും അവൻ്റെ കിതാബിൽ നിന്നും അവൻ്റെ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുമുള്ള അകൽച്ച. ഒരു കാലമുണ്ടായിരുന്നു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കു പറഞ്ഞാൽ അതിനപ്പുറം പോകാൻ ധൈര്യപ്പെടാത്ത ഒരു ജനത. അഅ്ഫു ബ്നു മാലിക്കിൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ എൻ്റെ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു ബൈഅത്ത് ചെയ്തു. ബൈഅനാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അൻ നഅബുദല്ലാ വലാ നുശ്രിക ബിഹി ഷൈആ വഅല്ലാ നസ്അല നാസ ഷൈആ. ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവന് പങ്കുകാരെ ഞങ്ങൾ ചേർക്കുകയില്ല. ലോകത്തൊരു മനുഷ്യനോടും ഞങ്ങൾ കൈനീട്ടി ചോദിക്കുകയില്ല, ഞങ്ങൾ യാചിക്കുകയില്ല. ആ ഒരു പ്രതിജ്ഞ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്തു. അതിനുശേഷം ഈ സ്വഹാബി പറയാ, ആ പ്രതിജ്ഞ എടുത്തവരായ ഞങ്ങൾ കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ കാണാം, അതിവേഗത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ചാട്ടവാറ് താഴെ വീണുപോകും. ആ താഴെ വീണ ചാട്ടവാറ് ഒന്നെടുത്തു തരാൻ താഴെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാവും. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാ, എല്ലാം നമ്മുടെ സഹോദരങ്ങളാ. ആരോട് പറഞ്ഞാലും അവരെടുത്തു തരും. പക്ഷെ ഞങ്ങൾ സ്വഹാബികൾ ഒരു മനുഷ്യനോടും പറയില്ല, ആ ചാട്ടവാറൊന്ന് എടുത്തു തരൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പറഞ്ഞ വാക്കാണ്, ഒരു മനുഷ്യനോടും ഞങ്ങളൊന്നും ചോദിക്കുകയില്ല. അതാണ് സ്വഹാബത്ത്. അവരങ്ങനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചത്. ഇന്ന് നമ്മൾ പറയുന്ന എന്താ, ഒരു സുന്നത്തായ അമൽ നമ്മളെ പഠിപ്പിച്ചാൽ പഠിപ്പിച്ച ആളോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് സുന്നത്തല്ലേ ഉള്ളൂ അല്ലേ? അത് സുന്നത്തല്ലേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളതാണ് എന്ന് നമ്മൾ ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ. ഇതേ ഡയലോഗ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയാറുണ്ടോ? യഥാർത്ഥത്തിൽ ഫർളായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഫർളായ ഭക്ഷണം എന്ന് പറയാൻ നമ്മുടെ വിശപ്പ് മാറാൻ ആവശ്യമായ പച്ചച്ചോറ് നമ്മളിങ്ങനെ വിഴുങ്ങിയാൽ നമ്മുടെ വിശപ്പ് പോവില്ലേ? പോവില്ലേ? ഒരു പാത്രം നിറയെ പച്ചച്ചോറ് വെച്ച് ആ ചോറിങ്ങനെ വെറുതെ നമ്മൾ അങ്ങോട്ട് വിഴുങ്ങി, തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഫർളായ ഭക്ഷണം അത്രല്ലേ ഉള്ളൂ. ആ ചോറ് മാത്രം കഴിച്ചാൽ വിശപ്പ് മാറൂലേ? പച്ചവെള്ളം മാത്രം കുടിച്ചാൽ ദാഹം പോവില്ലേ? പക്ഷെ നമ്മൾ ഇന്നേ വരെ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കണ്ണൂരാണെങ്കിലും മലപ്പുറമാണെങ്കിലും ഇത് രണ്ട് സംസ്കാരങ്ങളുടെയും ഒരു സംഗമ ഭൂമിയാണ് അല്ലേ? തൊട്ടിപ്പാലം, ഞാൻ ആദ്യം വിചാരിച്ചത് തൊട്ടിൽ പാലം എന്നാണ്, ചുരം കയറി പോകേണ്ട ആ സ്ഥലമാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം തങ്ങൾ പറഞ്ഞു തൊട്ടിലല്ല തൊട്ടിപ്പാലം. തൊട്ടിപ്പാലത്തൊരു പാലമുണ്ട്, കണ്ണൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും കൾച്ചറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് തൊട്ടിപ്പാലം. അതുകൊണ്ട് വിഭവങ്ങൾക്കിവിടെ യാതൊരു കമ്മിയില്ല. അത് ഞാനിവിടെ വരുമ്പോൾ മനസ്സിലാക്കി, നമ്മുടെ സഹോദരങ്ങളുടെ സ്വീകരണങ്ങളും സൽക്കാരങ്ങളൊക്കെ കണ്ടപ്പോൾ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഫർള് ഈ ചോറും പച്ചവെള്ളേ ഉള്ളൂ, കറിയും വറുത്തതും പൊരിച്ചതും അച്ചാറും ഉപ്പേരിയൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് ഇന്നേ വരെ നമ്മൾ പറഞ്ഞിട്ടില്ല.
ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധമായ ഔറത്ത് എന്ന് പറഞ്ഞാൽ കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നല്ല വീതിയും വിസ്താരവുമുള്ള ഒരു തോർത്തുമുണ്ടെടുത്ത് ഞാൻ ഇവിടെ വന്ന് വഴന്ന് പറഞ്ഞാൽ മതപരമായിട്ട് എന്നെ തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ ഞാൻ വന്നത്. പക്ഷെ അങ്ങനെ വന്നാൽ അടുത്ത കൊല്ലം നിങ്ങൾ എന്നെ വിളിക്കുമോ? നിങ്ങളൊക്കെ വാള് കേൾക്കാൻ വരുമ്പോൾ കേവലം ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്തു വരുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ. അവിടെ നമ്മൾ പറയാറുണ്ടോ, ഈ കുപ്പായവും തൊപ്പിയും ചെരുപ്പൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ? അവിടെ നമ്മൾ പറയില്ല, അവിടെ പരമാവധി കോട്ടും സ്യൂട്ടും ബൂട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു വീട് വെക്കുമ്പോൾ, ഈ അടുത്ത ദിവസം എന്നോട് പാലക്കാട് വെച്ചൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യേണ്ടത്? വീട്ടിൽ ഒരു ലിഫ്റ്റ് വെക്കുന്നുണ്ട്, അതിൻ്റെ പണി പെട്ടെന്ന് തീരാൻ. ചില ആൾക്കാരങ്ങനെ ഉസ്താദ്മാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞത് ഉയർക്കാൻ പറയും. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, എന്നാലും ഉയർക്കാം, നല്ലതാണ്. അപ്പോൾ ലിഫ്റ്റ് ഞാൻ ചോദിച്ചു, വീട്ടിൽ എന്തിനാ ലിഫ്റ്റ്? അപ്പം അദ്ദേഹം പറഞ്ഞു, മൂന്ന് നിലയുള്ള വീടാ, വീട്ടിലാകെയുള്ളത് ഞാനും എൻ്റെ ഭാര്യയുമാണ്. ഈ പറഞ്ഞാൽക്ക് ഒരു 70 വയസ്സ് കാണും. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും വലിയ തെറ്റില്ലാത്ത പ്രായം ഉണ്ടാവും. ഈ പ്രായം ചെന്ന ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് വീട്ടിലുള്ളത്. മക്കളൊക്കെ ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഓസ്ട്രേലിയയിൽ, അവരും കൊണ്ട് വരാറില്ല, വന്നാലും വീട്ടിലുണ്ടാവാറില്ല, അവിടെ ഇവിടെ കറങ്ങി നടക്കുക. അപ്പം ഈ പ്രായം ചെന്ന ഞങ്ങൾക്ക് ഈ മൂന്ന് നില വീട് പരിപാലിക്കാൻ കഴിയുന്നില്ല, സ്റ്റെയർ കേസ് കയറിപ്പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ലിഫ്റ്റ് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രായം ചെന്ന ഉമ്മാക്കും ഉപ്പാക്കും താമസിക്കാൻ ഒരു സിംഗിൾ റൂം മതി, ചെറിയൊരു അടുക്കള മതി, അവർക്ക് കാറ്റുകൊള്ളാൻ ചെറിയൊരു സംവിധാനം മതി, ചെറിയൊരു ബാത്റൂം മതി. എന്തിനായി മൂന്ന് നില വീട്? വീട് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫർള് മാത്രം മതി എന്ന് ചിന്തിക്കാറില്ല. ഭക്ഷണം കഴിക്കുമ്പോഴില്ലാത്ത, വസ്ത്രം ധരിക്കുമ്പോഴില്ലാത്ത, വീട് വെക്കുമ്പോൾ പറയാത്ത ഒരു ഡയലോഗ്. അമലുകളുടെ കാര്യം വരുമ്പോ, ഇബാദത്തുകളുടെ കാര്യം വരുമ്പോ നമ്മൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ എഴുന്നള്ളിക്കുന്നത്? സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് എന്തിനാ? സുന്നത്തെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളതല്ല, സുന്നത്തെന്ന് പറഞ്ഞാൽ അത് ആവേശത്തോടുകൂടെ അനുഷ്ഠിക്കാനുള്ളതാ. മസാല അബദി ബിന്നവാഫിലിയ ഖുറുബു ഹതാ അകൂന യദല്ലഹു വൽ അർജുല. ഇവിടെ വന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ, അതുപോലെ മഹാനായ കുഞ്ഞിക്കോയ തങ്ങളവർകൾ, അതുപോലെ പലരും പറയുകയുണ്ടായി, ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ അനവധി കറാമത്തുകൾ, എങ്ങനെയാ ഒരു മനുഷ്യന് ഇതുപോലെ അത്ഭുതകരമായ സിദ്ധിവിശേഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്? അത് ഈ പറഞ്ഞ ഡയലോഗ് ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാ. സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമലുകളെ ഉപേക്ഷിക്കുന്ന സ്വഭാവം അവർക്കില്ല. പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് വലിയ വലിയ കറാമത്തിൻ്റെ ഉടമകളായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി, പടച്ച റബ്ബ് അറിഞ്ഞനുഗ്രഹിച്ച് ആദരിച്ചവരായി അവർ മാറിയത്. അതുകൊണ്ട് സമൂഹമേ, നമ്മൾ അറിയേണ്ടത് നമ്മുടെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം ഇതാ, അല്ലാഹുവിൽ നിന്നും അവന്റെ കിതാബിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള അകൽച്ചയാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തൊരു അകൽച്ചയുണ്ട്. ആ അകൽച്ചയെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പ് ഈ ഒന്നാമത്തെ അകൽച്ചക്കുള്ള പരിഹാരം എന്താ? എന്തേ നമുക്ക് നിസ്കാരം ഭാരമാകുന്നത്? എന്തേ നമുക്ക് സുന്നത്തുകളോട് അലർജി ഉണ്ടാകുന്നത്? ഖുർആൻ അതിന് മറുപടി പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു ആരെന്നറിയാത്തത് കൊണ്ടാണ്, അല്ലാഹുവിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്, ഖുർആനിൻ്റെയും ഹബീബിൻ്റെയും മഹത്വം അറിയാത്തത് കൊണ്ടാണ് മനുഷ്യർക്ക് ഭക്തിയില്ലാതായി പോകുന്നത്. അതുകൊണ്ടാണ് നിസ്കാരം ഭാരം. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സംഘാടകരായ സഹോദരങ്ങൾ പറഞ്ഞു, തങ്ങളുപ്പാപ്പയടക്കം നമ്മുടെ ഖതീബ് ഉസ്താദ് അടക്കം എല്ലാവരും പറഞ്ഞു, ഇൻഷാ അല്ലാ ഇവിടെ ഒരുപാട് സ്വപ്ന പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇൻഷാ അല്ലാ ഈ റമദാൻ കഴിയുമ്പോൾ
നമ്മുടെ നാടുകളിൽ നിന്ന് നല്ല സമർത്ഥരായ മിടുക്കരായ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് പ്രഗത്ഭനായ ഒരു ഹാഫിളിനെ നിയമിച്ച് ഇവിടെ ഒരു ഹിഫ്ള് കോളേജ് ആരംഭിക്കണം. ഭാവിയിൽ വലിയ വലിയ ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ, വൈജ്ഞാനിക സൗധങ്ങൾ ഇവിടെ പണിയണം. ഇവിടെ ഈ പന്തൽ എത്ര വിശാലമാണ്, പക്ഷെ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല. ലില്ലുൻ സായിലുൻ എന്ന് പറഞ്ഞതുപോലെ നാളത്തെ ചടങ്ങ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടെ സ്ഥിരമായി ഇങ്ങനെ ഒരു സംവിധാനം, നമ്മളിവിടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അതുപോലെ സഹോദരന്മാരും അനവധിയായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമുക്കേത് സമയത്തും ഇവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന തരത്തിൽ വിശാലമായ ഈ പ്രദേശം, ഏകദേശം 7500 അല്ലേ സ്ക്വയർ ഫീറ്റ്, അങ്ങനല്ലേ, 7500 സ്ക്വയർ ഫീറ്റ് ഇവിടെ ഷീറ്റ് വിരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മുറ്റം ടൈലിട്ടുകൊണ്ട് കട്ട പതിച്ചുകൊണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹാനായ തങ്ങളുപ്പാപ്പയുടെ മക്കാമ്, അത് മാർബിൾ വിരിച്ച് വൃത്തിയാക്കുന്ന ഭംഗിയാക്കുന്ന കാര്യം ഒന്ന് രണ്ട് സഹോദരന്മാർ അൽഹംദുലില്ലാ പറയാതെ തന്നെ ആ വിഷയത്തിലേക്ക് നല്ല സദഖകൾ നൽകി അത് നിർവഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 160 രൂപ എന്ന നിസ്സാരമായ ഒരു തുകയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഒരു 8000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു 50 സ്ക്വയർ ഫീറ്റ് ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഒരു 16000 രൂപ നൽകാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റും. ഇൻഷാല്ലാ ഇവിടെ ഒരു വലിയ വൈജ്ഞാനിക കേന്ദ്രമായി, ഇൽമിൻ്റെയും ഇബാദത്തിൻ്റെയും ഒരു കേദാരമായി ഈ പ്രദേശത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഒരു സ്വപ്നമാണ്, വലിയ ഒരു പദ്ധതിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ നിയ്യത്ത് അല്ലാഹു നമ്മിൽ നിന്ന് ഏറ്റെടുക്കട്ടെ. വറഗ്ബതുൻ ഫിൽ ഖൈരി ഖൈറും വഅമൽ ബിർറിൻ യസീനു വല്യുഖസ്മാലം യുഖൽ. ഒരു നല്ല കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൽ പങ്കാളിയാവണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വലിയൊരു അമലാണ്. എല്ലാവരും ഒന്ന് നല്ല നിയ്യത്ത് വെക്കണം. ഈ ഒരു സംരംഭത്തിൽ എന്നെ കൊണ്ടാവും വിധം ഞാൻ പങ്കാളിയാവും എന്ന നല്ലൊരു നിയ്യത്ത് അല്ലാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ആ നിയ്യത്ത് നമ്മൾ ഇന്ന് വെച്ചു, ആരോടും അത് പങ്കുവച്ചില്ല, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അങ്ങ് മരിച്ചു, എന്താ സംഭവിക്കുക? നാളെ നമ്മൾ അല്ലാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ നാം വെച്ച ആ നിയ്യത്തിൻ്റെ പ്രതിഫലം ഒരു നന്മയായി അല്ലാഹു നാളെ നമുക്ക് തരും. ആ നിയ്യത്ത് വെച്ചതുപോലെ അല്ലാഹു നമുക്ക് ആയുസ് തന്നു, തൗഫീഖ് തന്നു, നാളെ അതുപോലെ നമ്മൾ സ്വതക്ക ചെയ്താൽ ഒരു നന്മയല്ല, ചുരുങ്ങിയത് 10 നന്മയായി പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അപ്പോൾ ആ ഒരു നല്ല നിയ്യത്ത് നമ്മളെല്ലാവരും വെക്കുക. നിങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഇൻഷാല്ലാ എല്ലാവരും നിയ്യത്ത് വെച്ചോ ഇല്ലേ? വെച്ചോ ഇല്ലേ? വലിയ വലിയ സംഖ്യ നിങ്ങൾ മനസ്സിൽ കയറി ബേജാറാവണ്ട. ഈ ഒരു സംരംഭത്തിൽ എന്നെ കൊണ്ടാവും വിധം ഞാൻ പങ്കാളിയാവുമെന്ന നല്ലൊരു നിയ്യത്ത് അത് അല്ലാഹു നമുക്ക് തരട്ടെ. ആ നിയ്യത്ത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇൻഷാല്ലാ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. മരണം ഏത് സമയത്തും നമ്മുടെ മുന്നിലുള്ളതാണ്. മഞ്ചേരി, മലപ്പുറം മഞ്ചേരിയിലുള്ള അബ്ദുസ്സമദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, രാവിലെ 10 മണിക്ക് വരെ കർമ്മഗോധയിൽ വളരെ സജീവമായി നിന്ന യുവ പണ്ഡിതൻ, 48 വയസ്സു മാത്രം പ്രായം, ഒരുപാട് സാധാരണ ചെയ്യുന്ന ഖിദ്മത്തുകൾ അന്നും ഒരുപാട് സജീവമായി ചെയ്തു. പക്ഷെ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ
ആ മനുഷ്യൻ ഹൃദയാഘാതം വന്നുകൊണ്ട് മരണപ്പെട്ടു എന്ന വേദനാജനകമായ വാർത്തയാണ് നാട്ടിൽ പരക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ നാട്ടുകാരനായ കരീം സഖാഫിയുടെ സഹോദരിയും ഭർത്താവും കുട്ടിയും ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ആ സഹോദരിക്കും കുട്ടിക്കും വളരെ വിഷമകരമായ അവസ്ഥയാണുള്ളത്. പ്രത്യേകം ഈ സദസ്സിനോട് ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ആ സഹോദരിക്കും കുട്ടിക്കും ആ കുടുംബത്തിനും പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാ. അപകടാവസ്ഥകളെ എത്രയും വേഗം തരണം ചെയ്യാൻ ആ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ വേദനകളും നൽകുന്നവനും എടുക്കുന്നവനും നീയാ. രോഗങ്ങൾ നൽകുന്നവനും ശമിപ്പിക്കുന്നവനും നീയാണ്. പരിപൂർണമായ ശിഫ, പെട്ടെന്നുള്ള ശിഫ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, ഈ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ദുആനെ നീ കബൂലാക്കണേ നദാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് അവരുടെ ഉഹ്റവിയായ വിജയം മനസ്സിൽ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല ഒരു സംഭാവന കൊടുക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്നൊരവസരമാണ്. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതിനൊരു തുടക്കം കുറിക്കാൻ ഈ സദസ്സിലുള്ള എത്ര ആളുകൾക്ക് സാധിക്കും. ഒരു നല്ല മനസ്സിൻ്റെ ഉടമ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവാനായ ഒരാൾ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സി കുഞ്ഞുമുഹമ്മദ് ഹാജി, അവർകൾ 10,000 രൂപ ഈ സംരംഭത്തിലേക്ക് ഏറ്റെടുത്തതായി അറിയിച്ചിട്ടുണ്ട്. കൂലു തക്ബീർ. എല്ലാവരും 3 സലാത്തിലേക്ക് നല്ല മനസ്സോടുകൂടെ ചൊല്ല്. അള്ളാഹു നമ്മുടെ മനസ്സ് വിശാലമാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, ആ സദഖ നീ കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഖൈറു ബറക്കത്തുകൾ നീ അവർക്ക് നസീബാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമയുടെ വെളിച്ചം ജീവിതാന്ത്യം വരെ ആ ഹൃദയത്തിൽ നിലനിർത്തിക്കൊടുക്കണേ അല്ലാ. ഖൈറായ നിയ്യത്തുകൾ, ഹലാലായ മുറാദുകൾ, ദുന്യവിയും ഉഖ്റവിയുമായ ഹാജത്തുകൾ എന്തെല്ലാമാണെങ്കിലും ഈ സദഖയുടെ ബറക്കത്തുകൊണ്ട് അതൊക്കെ നീ ഹാസുലാക്കണേ നാഥാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും? ഒന്ന് കൈപൊക്കി. ഒരു 100 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 16,000 രൂപ വരും. അതൊരു സ്വപ്നമല്ലേ? നമ്മളൊരു വലിയ ഒരു ഖൈറായ സംരംഭത്തിനിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റിള ആഗ്രഹിച്ച് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഞാമത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം. ആരാ അങ്ങനെ ഒരു തുടക്കം കുറിക്കുക? ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാൾ ഒരു 16,000 രൂപ ആരാണ്? സഹോദരിമാരാണ്. മാഷാല്ലാ. കുലു തക്ബീർ, കുലു തക്ബീർ. എന്താ അവരുടെ പേരെന്താ? അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ സഹോദരിമാർ. മാഷാല്ലാ, ഈ മജ്ലിസിൽ ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടെ ഒത്തുചേർന്നിട്ടുള്ളത് അവരാണ്. എങ്ങനെ? മാഷാല്ലാ. ത്വാഹിറ കുശാൽ നഗർ. കുശാൽ നഗർ എന്ന് പറഞ്ഞാൽ
കൊടകിൽ മാഷാ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുശാൽ നഗറിൽ പോയിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ ത്വാഹിറ എന്ന കുശാൽ നഗറിലെ സഹോദരിയാണ് അവർ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 20,000 രൂപയാണ് മരണപ്പെട്ടുപോയ ഉപ്പായുടെയും വലിയമ്മയുടെയും പേരിൽ ദുആ ചെയ്യാനാണ് അതാണ് വളർത്തു ഗുണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മരിച്ചു പോയാലും അവരെ ഓർക്കാനും അവരുടെ പേരിൽ സദഖ ചെയ്യാനും അവരുടെ പരലോക നന്മക്ക് വേണ്ടി ഇതുപോലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഒരുമിച്ചു കൂടുന്ന വലിയ സദസ്സുകളിൽ വെച്ച് ദുആ ചെയ്യിപ്പിക്കാനും സാധിക്കുന്നത് വളർത്തു ഗുണമാണ് അള്ളാഹുവേ ആ സഹോദരിയുടെ ഈ വലിയ സദഖയെ നീ കബൂലാക്കണേ റബ്ബേ തവസ്സല്ലാബി ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട് ആദരിച്ച ഒരു മഹാനായ സയ്യിദിന്റെ ഹദറത്തിൽ വെച്ച് ഞങ്ങളുടെ കരളിന്റെ കാതലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുന്ന ഈ സ്വലാത്തിനെ നീ കബൂലാക്കുമല്ലോ ആ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സദഖ നീ കബൂലാക്കണേ അല്ലാഹ അവരുടെ മനസ്സിന്റെ തേട്ടങ്ങൾ നിനക്കറിയാം ആ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം അത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ അവരുടെ മരണപ്പെട്ടുപോയ പിതാവിന്റെയും വലിയമ്മയുടെയും ഖബറുകൾ റൗലത്തും ഇന്ത്യയിൽ ജന്നയായി സ്വർഗ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കണേ നാഥാ ഇവിടെ ഒരുപാട് ഹാഫിളീങ്ങൾ വരും ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ വരും അവരുടെ വായിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഹദീസിന്റെ വാചകങ്ങൾ ഇടതടവില്ലാതെ നിരന്തരമായി രാപ്പകൽ ഭേദമില്ലാതെ മുഴങ്ങുമ്പോ ഓരോ ഹറഫിന്റെയും പ്രതിഫലം ഇതുപോലെ സഹായിച്ച സഹകരിച്ച ഓരോരുത്തരുടെയും ഹദറത്തിലേക്ക് അവരുടെ ഉറ്റവരുടെ ഉടയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഇതൊരു ജാരിയായ സദഖയായി മരണപ്പെട്ടു പോയാലും ഉപകാരപ്പെടുന്ന സദഖയായി നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സഹോദരന ഒരു വേറൊരു സഹോദരൻ മാഷാ അല്ലാ 50 സ്ക്വയർ ഫീറ്റ് അതായത് 8,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ نور محمد صلى الله حق لا اله الا الله അല്ലാഹുവേ വിശുദ്ധമായ കലിമത്തു തൗഹീദിൻ്റെ ഹക്ക് കൊണ്ട് ആ സഹോദരൻ്റെ ഈ വലിയ സദഖയെ നീയൊന്ന് കബൂലാക്കണമേ തമ്പുരാനെ അല്ലാഹുവേ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളെപ്പോലെ നീ ആദരിച്ച അനുഗ്രഹിച്ച മഹത്തുക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഈ സദഖയെ ഒരു സബബാക്കി കൊടുക്കണേ അല്ലാ അവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറ് നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ അൽ അദബുൽ മുഫ്രദിൽ
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഖബറിൽ കിടക്കുന്ന ഒരു വിശ്വാസി പെട്ടെന്ന് അയാളുടെ പദവി അല്ലാഹു തആല ഉയർത്തുകയാ. സ്വർഗീയമായ പദവികൾ വല്ലാതെ ഉയർത്തപ്പെടുമ്പോ സന്തോഷത്തിന്റെ തുള്ളിച്ചയിൽ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഐ റബ്ബി അയ്യു ഷൈഇൻ ഹാദാ, അല്ലാഹുവേ ഇതുവരെ ഇല്ലാത്ത ഒരു പദവി എന്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് നീ തന്നത്. അല്ലാഹു ആ മനുഷ്യനോട് പറയുന്നുണ്ട്, വലദുക ഇസ്തഗ്ഫറ ലക, നിന്റെ പൊന്നുമോൻ ഇന്ന് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാ. ഇതുപോലെ ഒരു വലിയ വേദിയിൽ വന്ന് മഹാന്മാരായ ആളുകൾ മണ്ണിന്റെ താഴെയും മണ്ണിന്റെ മുകളിലും സംഗമിച്ചിട്ടുള്ള ഈ മനോഹരമായ രാത്രിയിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ ഓർത്ത ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ ഉമ്മയുടെ ഉപ്പയുടെ കബറിടങ്ങളെ റൗളയാക്കി മാറ്റണേ അല്ലാ. അവരുടെ യുടെ അസുഖങ്ങൾ പരിപൂർണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സവാദ് കീഴ്പള്ളി എന്ന സഹോദരൻ 2500 രൂപ മാഷാ അല്ലാ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി പ്രത്യേകം നമ്മോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ ആ വലിയ സദഖയെ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് ദീനിന് വേണ്ടി കൊടുക്കണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹമാണ് റബ്ബേ. ഈ നൽകിയ സദഖയുടെ ബർക്കത്തുകൊണ്ട് അവരുടെ കച്ചവടത്തിലും തൊഴിലുകളിലുമൊക്കെ ഖൈറു ബർക്കത്തുകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. അതിൻ്റെ ബറക്കത്തുകൊണ്ട് നീ അനുഗ്രഹിച്ച ഒരു നല്ല മനുഷ്യനായി മാറാൻ നീ തൗഫീഖ് നൽകണേ നാദാ. കെ എം കബീർ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ 50 സ്ക്വയർ ഫീറ്റ് ഇതുപോലെ മാഷാ അല്ലാ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. എം കബീർ സാഹിബ് 50 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് മാഷാ അല്ലാ. അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. ഓരോരുത്തരും വലിയ വലിയ സദഖ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു നിയ്യത്തുണ്ട്. അല്ലാഹുവേ ആ നിയ്യത്ത് നിനക്കറിയാം, അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളെ സ്വർഗമാക്കണേ അല്ലാ. അവരിലോ കുടുംബങ്ങളിലോ രോഗികളുണ്ടെങ്കിൽ ശിഫ കൊടുക്കണേ നാദാ. ഇന്ന് എപ്പോഴാണ് ഒരു മനുഷ്യന് രോഗം വരുന്നത്? എപ്പോഴാണ് തളർന്നു പോകുന്നത്? എപ്പോഴാണ് മരിച്ചു പോകുന്നത്? ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലാഹുവേ ഈ സദഖയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും അങ്ങനെയുള്ള വലിയ പരീക്ഷണങ്ങൾ നീ നൽകരുതേ തമ്പുരാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സദസ്സിൽ വെച്ച് മാത്രമല്ല ഓരോ മാസത്തിലും ഇവിടെ മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമുള്ള മജിലിസ് നടക്കുന്നുണ്ട്. ആ മജിലിസുകളിൽ വെച്ച് ദുആ ചെയ്യും. ഈ ഉറൂസിൻ്റെ സമാപനമായി നാളെ ആദരണീയരായ സഫുവാൻ തങ്ങൾ ഏഴിമല മഹാനവറുകൾ പങ്കെടുക്കുന്ന, അതുപോലെ നിരവധി മഹാന്മാർ പങ്കെടുക്കുന്ന സദസ്സുണ്ട്. അപ്പോഴൊക്കെ ഈ സഹായിക്കുന്നവരായ നിങ്ങൾക്കെല്ലാം വേണ്ടി ദുആയുണ്ടാകും. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അതൊക്കെ ഇവിടെ ഭംഗിയായി നടക്കണം. നമ്മുടെ മജിലിസ് ഓരോ മാസവും ഭംഗിയായി നടക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ താഴെയും മേലെയുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ല ഒരു നിയ്യത്ത് എല്ലാവരും ഒക്കെ. ഇനി ആരാ ഉള്ളത്? ഒരു 100 സ്ക്വയർ ഫീറ്റോ 50 സ്ക്വയർ ഫീറ്റോ 25 ഒക്കെ ആയിട്ട് നൽകാൻ പറ്റുന്ന, 5 ഓ 10 ഒക്കെ ആയിട്ട് നൽകാൻ പറ്റുന്ന ആളുകളുണ്ടാവുമല്ലോ. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ആരും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. ഇതൊരു വലിയ സൗധമായിട്ട് ഇൻഷാ അല്ലാ ഇവിടെ ഉയർന്നു വരും. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം, ഒരു ഖൈറ് തുടങ്ങി വെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ തോഫിക്കാണ്. ഒരു നന്മ നമ്മൾ തുടങ്ങി വച്ചാൽ അത് നമ്മളാവില്ല ചിലപ്പോൾ പൂർത്തീകരിക്കുന്നത്. നേരത്തെ ഞാൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാര്യം പറഞ്ഞില്ലേ,
മിമ്പർ ഉണ്ടാക്കി തുടക്കം കുറിച്ചത് നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹിയ. മരണം വരെ മഹാനവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നും മുസ്ലിം ലോകം മഹാനവറുകളെ ഓർക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ആ ഓർമ്മ ഇവിടെ നിലനിൽക്കും. എന്തുകൊണ്ട്? അവർ തുടക്കം കുറിച്ച ആളുകളാണ്. തുടക്കം കുറിക്കാനാണ് പ്രയാസം, ആരംഭിക്കാനാണ് പ്രയാസം. നമ്മൾ ഒരു വിചാരം വിചാരിക്കേണ്ട, ലാ തഹസൻ ഇന്നല്ലാഹ മഅന. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ അവർ ശാരീരികമായി എന്ത് അധ്വാനവും ചെയ്യാൻ തയ്യാറുള്ളവരാ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമല്ല. ഊണ് ഉറക്കോ നഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിനു വേണ്ടി, ഈ മഹല്ലിൻ്റെ വികസനത്തിനു വേണ്ടി, ഈ മക്കാമിൻ്റെ പരിപാലനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ അവർ സന്നദ്ധരാണ്. അവരുടെ മനസ്സിലൊക്കെ വലിയ പേടിയാണ്, ഇത് ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവോ. ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ഒരു പേടിയും വേണ്ട. നമ്മൾ തുടങ്ങി വെക്കുക ഇൻഷാല്ലാ. നല്ല നീയത്തോടുകൂടെ നമ്മൾ തുടങ്ങുന്നത് ഒരുപക്ഷെ നമുക്ക് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന നല്ല മനുഷ്യന്മാരെ നമ്മുടെ മക്കളിൽ, നമ്മുടെ പരമ്പരകളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു തആല കൊണ്ടുവരും. ലോകത്തെല്ലാ നന്മകളും അങ്ങനെയാണ് നിലനിന്നിട്ടുള്ളത്. ഇവിടെ ഒരു സഹോദരൻ നമ്മുടെ വേദിയിൽ വന്നുകൊണ്ട് 5000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കൈകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരൻ്റെ ആ വലിയ സദഖയെ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരി 500 രൂപ സദഖ ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവേ ആ വലിയ സദഖയെ നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. വേറെ ഒരു സഹോദരനാണ്, അതെ, വേറെ ഒരു സഹോദരൻ 5000 രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും മരിച്ചുപോയ പെങ്ങൾക്കും ജ്യേഷ്ഠനും ഒക്കെ ദുആ ചെയ്യാൻ, അതുപോലെ ഭാര്യയുടെ അസുഖം ഭേദമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവേ ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, പെങ്ങൾ, ജ്യേഷ്ഠൻ, അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ റബ്ബേ. അവർക്കെല്ലാം നീ പൊറത്തു കൊടുക്കണേ റബ്ബേ. സഹോദരന്മാർ, സാധാരണഗതിയിൽ ഇപ്പോൾ പല കുടുംബങ്ങളിലും ജ്യേഷ്ഠാനുജന്മാർ, കുടുംബാംഗങ്ങൾ, സഹോദരന്മാർ, വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം തമ്മിൽ തെറ്റി കണ്ടാൽ മിണ്ടാതെ ഒന്ന് സലാം ചൊല്ലിയാൽ അത് മടക്കാൻ പോലും മനസ്സില്ലാതെ നടക്കുന്ന എത്രയോ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ കുടുംബങ്ങളിൽ മാരകമായ ഒരു തെറ്റാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, മൻ ഖതഅനി ഖതഅഹുല്ലാഹ്. കുടുംബ ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനോടുള്ള കാരുണ്യത്തിൻ്റെ സർവബന്ധങ്ങളും മുറിച്ചു കളയുന്നതാണ്. നഊദു ബില്ലാ. അതിനേക്കാളും വലിയ അപകടം ദുനിയാവിൽ വേറുണ്ടോ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ഈ വായിക്കുന്നത്, 5000 രൂപ സദഖ ചെയ്തിട്ട് ഒരു സഹോദരൻ അഭ്യർത്ഥിക്കുന്നത് അവരുടെ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, ജ്യേഷ്ഠന് വേണ്ടി ദുആ ചെയ്യാനാണ്. അള്ളാഹുവേ മാതാപിതാക്കളെ, ജ്യേഷ്ഠനെയും പെങ്ങളെയും ഒക്കെ ജീവന തുല്യം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഖബറിൽ കിടക്കുന്ന അവരുടെ മോക്ഷത്തിനു വേണ്ടി ഈ സദസ്സിനോട് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാ. അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറ് വിശാലമാക്കി കൊടുക്കണേ അല്ലാ, അവരുടെ ഭാര്യയുടെ രോഗങ്ങളെ പരിപൂർണമായും ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നമ്മുടെ ഈ പ്രദേശത്തെ മുഅല്ലിമീങ്ങളുടെ കൂട്ടായ്മ, മാഷാ അല്ലാ, ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വിളക്കുകളാണ്. നമ്മുടെ മക്കൾക്ക് നാം പോലും ശ്രദ്ധിക്കാത്ത, ജീവിതത്തിലേറ്റവും കൂടുതൽ അവരെ ഉപകാരപ്പെടുന്ന, അവരുടെ എല്ലാ ഉയർച്ചകൾക്കും കാരണമാകുന്ന മതപരമായ മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, അവർക്കറിയാം ഇവിടെ ഒരു മനോഹരമായ സംവിധാനം വരുന്നതിൻ്റെ പ്രാധാന്യം.
അതുകൊണ്ടാണ് പാവപ്പെട്ടവരായ നമ്മുടെ മുഅല്ലിമീങ്ങളുടെ കൂട്ടായ്മ ഒരു 50 സ്ക്വയർ ഫീറ്റ് 80,000 രൂപ അവർ ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുന്നത്. മാഷാ അല്ലാ, ഖുലു തക്ബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാരെ കബൂൽ ചെയ്യട്ടെ. ഒരു സഹോദരൻ 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ, ഖുലു തക്ബീർ. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ, ഇതൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ല. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനുഭാവരോടുള്ള അദമ്യമായ ആദരവ് കൊണ്ട് അവിടത്തോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള മോഹം കൊണ്ട് നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ ഹിഫ്ദ് കോളേജും അറബി കോളേജും അതുപോലെയുള്ള നല്ല നല്ല ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഉയർന്നു വരുമ്പോ ഖിയാമത്ത് നാളുവരെ നീളുന്ന ഒരു ജാരിയായ സ്വദഖയായിട്ട് ഇത് മാറുമെന്ന വിശ്വാസത്തിൽ നിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെയും ഞങ്ങളുടെ ഉസ്താദുമാരുടെയും സ്വദഖകളെ കബൂലാക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ നല്ല മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വീട്ടിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലുമൊക്കെ അതിന്റെ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഉഖ്രവിയായ ആലിമീങ്ങളിൽ നിന്റെ ദീനിന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളിൽ അവർക്കും ഞങ്ങൾക്കും ഇടം നൽകണേ നാദാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഉള്ളത്? നമ്മുടെ സഹോദരിമാർ ഉമ്മമാർ എല്ലാവരും ഒന്ന് സജീവമാകണം. അവിടെ മേലെ ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾ, ഇവിടെ പ്രകൃതി തന്നെ ഒരുക്കിയ ഗാലറിയാണ്, നാച്ചുറൽ ഗാലറി. അതിനേക്കാളും വലിയ നാച്ചുറാലിറ്റി ഒന്നും ദുനിയാവിൽ എവിടെയും കാണൂല അല്ലേ. അത്രയും അഴലാ മക്കാമിലാണ് നമ്മുടെ ചില ഉമ്മമാരൊക്കെ ഇരിക്കുന്നത്, വലിയ ദർജയിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്വദഖകൾ ഇൻഷാ അല്ലാ നിങ്ങൾ നൽകണം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾ നൽകുന്ന ഒരു നയാ പൈസ പോലും, ഒരു ചില്ലിക്കാശ് പോലും വെറുതെ ആവില്ല. ഓരോ മജ്ലിസിലും ആദരണീയരായ തങ്ങളവർഗളുടെ നേതൃത്വത്തിൽ ഇവിടെ ദുആ നടക്കും. നാളെയും നമ്മുടെ ഉറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ മജ്ലിസുകളിലും ദുആ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നൊരു അമലാക്കി അല്ലാഹു ഇതിനെ മാറ്റട്ടെ. നേരമുള്ളത് പെട്ടെന്ന് പറയും. യു പി അബു എന്ന സഹോദരൻ 25 സ്ക്വയർ ഫീറ്റ്, മാഷാ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗീയമായ സുഖ സൗകര്യങ്ങൾ നൽകി അവരുടെ ബർസഖിയായ ജീവിതത്തിൽ നീ അലങ്കരിക്കണേ റബ്ബേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ ആ പൊന്നു മാതാപിതാക്കൾക്കിടം കൊടുക്കണേ അല്ലാ. അവരുടെ സഹോദരി സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഇനി ആരാണ് പെട്ടെന്ന് പറ. ഇൻഷാല്ലാ അവിടെ ഒരുപാട് തേനല്ലത്, തേനും പാലും ഉണ്ട്, കള്ളിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളു. സ്വർഗം, സ്വർഗത്തിലുള്ള രണ്ട് സാധനങ്ങളുണ്ട്. മൊയ്തീൻ കുട്ടി പട്ടത്ത് എന്ന നമ്മുടെ സഹോദരൻ 1,000 രൂപ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ ആ വലിയ സ്വദഖയെ നീ കബൂലാക്കണേ റബ്ബേ. ഓരോരുത്തരും നൽകുന്നതും വലിയ വലിയ സ്വദഖകളാണ്. നമ്മൾ കാണുന്നതല്ല വലുത് ചെറുത് എന്നുള്ളത്, അല്ലാഹുവിനൊരു കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് അല്ലാഹു നോക്കുമ്പോൾ നമ്മുടെ നിയ്യത്തിലേക്കാണ് അല്ലാഹുവിൻ്റെ നോട്ടം. അല്ലാഹുവേ ഇവിടെ നൽകപ്പെടുന്ന ഓരോ സ്വദഖയും നീ കബൂലാക്കണേ റബ്ബേ.
അവരിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറിടങ്ങൾ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളും നാളെ മരിച്ചു പോകേണ്ടവരാണ്, ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. തൊട്ടിപ്പാലം ശാഖയിലെ നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ 25 സ്ക്വയർ ഫീറ്റ്, മാഷാ അല്ലാ. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ നക്ഷത്രത്തിളക്കമുള്ള ഭാവി നേതാക്കന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഞങ്ങളുടെ കുട്ടികൾ, വിദ്യാർത്ഥികളായ ഞങ്ങളുടെ പ്രവർത്തകന്മാർ, എസ് കെ എസ് എസ് എഫിൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുട്ടികൾ, അവർ നൽകുന്ന ഈ സദഖയെ നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, മഹാന്മാരായ നേതാക്കളിൽ നിന്ന് അവർ സ്വീകരിക്കുന്ന ഒരു മാതൃകയാണ്, അവർ കണ്ടു പഠിക്കുന്ന ഒരു ശീലമാണ്. അല്ലാഹുവേ നിന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളായി, ഈ നാടിന്റെ കാവൽ വിളക്കുകളായി അവരെ നീ ഉയർത്തണമേ തമ്പുരാനെ. അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ തൊഴിലുകളിലും അവരുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ ഖൈറു ബർക്കത്തുകൾ പ്രദാനം ചെയ്യണേ റബ്ബേ. മംഗലം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സദഖ ചെയ്തോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മനം കൊതിക്കുന്നത് പോലെയുള്ള മണവാട്ടികളെയൊക്കെ കിട്ടാൻ അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. ചെറുപ്പക്കാർ സദഖ കൊടുക്കുമ്പോൾ അല്ലാഹുവിന് കുറച്ച് ഇഷ്ടം കൂടുന്നതാണ്, കാരണം അവർക്കാണ് കാശ് കൂടുതൽ ആവശ്യമുള്ളത്. മക്കളെയൊക്കെ കെട്ടിച്ച് വീട് ആവശ്യത്തിലധികം വലിപ്പത്തിൽ വെച്ച് ഒന്നിലധികം വാഹനങ്ങൾ ചലിക്കുന്ന കൊട്ടാരം കണക്കുള്ള ആളുകൾ സദഖ ചെയ്യുമ്പോൾ അല്ലാഹുവിന് തന്നെ അറിയാം ഇനി ദുനിയാവിൽ വേറെ ആവശ്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്വത്താണ്, അതാണ് ഈ കൊടുക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരായ ആളുകൾ, അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് സ്വപ്നത്തിൻ്റെ ചിറകിലേറി നടക്കുന്നവരാ. അവർ കൊടുക്കുന്ന ഒരു 100 രൂപ 1000 രൂപക്ക് വലിയ മഹത്വമുണ്ട്. കാരണം എല്ലാം മറന്ന്, എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ അല്ല തിരിച്ചു തരുന്നുള്ള ഈമാനിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ചെറുപ്പക്കാർ കൊടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ യുവാക്കളുടെ സദഖ നീ കബൂലാക്കണേ തമ്പുരാനെ. ഒരു സഹോദരി 500 രൂപ, ആയിഷ തൊട്ടിപ്പാലം 2000 രൂപ, ഖദീജ ബീവി 1000 രൂപ, കെ ടി സുലൈക്ക 1000 രൂപ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ സഹോദരിമാരുടെ എല്ലാ സദഖകളും നീ കബൂലാക്കണമേ തമ്പുരാനെ. എന്താണ് റഹീം? മട്ടന്നൂരിൽ നിന്നുള്ള റഹീം മട്ടന്നൂർ എന്ന സഹോദരൻ 1000 രൂപ നൽകുന്നുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നീ കബൂലാക്കണമേ തമ്പുരാനെ. എല്ലാവരും നല്ല നീയത്ത് വെച്ചോ, എല്ലാവരും നല്ലൊരു നീയത്ത് വെച്ചോ. ഇതുവരെ പറയാത്തവരൊക്കെ മനസ്സിൽ നല്ലൊരു നീയത്ത് വെക്ക്. 1000 രൂപ, 2000 രൂപ, 1000 രൂപ, ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിലേക്ക് ഞാൻ കൊടുക്കും എന്നൊരു നീയത്ത് എല്ലാവരും മനസ്സിൽ വെക്കുക. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. മനസ്സ് വെക്കുമ്പോൾ അതിനുള്ള വഴി, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ്. നീയത്ത് നന്നായാൽ അതിനുള്ള വഴി അല്ലാഹു തആല ഒരുക്കി തരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് വഴികളൊക്കെ ഒരുക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അല്ലാഹുവിൽ നിന്നുള്ള അകൽച്ചയാണ് സമുദായം നശിക്കാനുള്ള ഒന്നാമത്തെ കാരണമെങ്കിൽ രണ്ടാമത്തെ കാരണം മറ്റൊരു അകൽച്ചയാണ്. അതേതാണ് അകൽച്ച? മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാകുന്ന അകൽച്ച. ഇപ്പൊ ചില ആളുകൾ നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പലസ്തീൻ പലസ്തീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് ദ്വയർക്കുക എന്നല്ലാതെ അവിടെ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിന് യാതൊരു കുറവും സംഭവിക്കണില്ല. എന്തിനാണ് ഈ ദുആ, എന്തിനാണ് ഈ സംഗമങ്ങൾ, എന്തിനാണ് ഈ റാലികൾ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അതിന് നമുക്കൊരു ഉത്തരമുണ്ട്. ലോകത്ത് ഏതു മനുഷ്യനെയും സ്നേഹിക്കുവാൻ കാരണങ്ങൾ തേടുന്നവരാണ് സംസ്കാരമുള്ള മനുഷ്യന്മാർ. മുസ്തഫ ഇരിക്കൂർ എന്ന് പറയുന്ന സഹോദരൻ 50 സ്ക്വയർ ഫീറ്റ് നൽകുന്നുണ്ട്.
അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബേ. അള്ളാഹുവെ ആ മനസ്സിൻ്റെ നീയത്ത് നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ അവരുടെ മാതാവിൻ്റെ രോഗശമനത്തിന് വേണ്ടിയാണ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ ഉമ്മയുടെ രോഗത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. ഉമ്മമാരെ സ്നേഹിക്കുന്ന നല്ല മക്കൾക്ക് ഇങ്ങനെ സ്വതക്ക നൽകാൻ കഴിയൂ. അള്ളാഹുവേ ആ മകൻ്റെ സ്വതക്ക നീ കബൂലാക്കണേ റബ്ബേ. ഉമ്മയുടെ രോഗത്തിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പരിപൂർണ ആഫിയത്തിലാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യാ പിതാവ്, അവർക്ക് ദുആ ചെയ്യാൻ. ഒരു സഹോദരൻ 1100 രൂപ, അള്ളാഹുവേ നീ അത് കബൂലാക്കണേ റബ്ബേ. വേറൊരു സഹോദരൻ ഭാര്യയുടെയും മകൻ്റെയും അസുഖം ഭേദമാവാൻ വേണ്ടി 2000 രൂപ. ഉമ്മാക്ക് ഉംറക്ക് പോകാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ. അള്ളാഹുവേ ഈ പറയപ്പെട്ട 3 സദഖകളും നീ കബൂലാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ ഖബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനമാക്കണേ റബ്ബേ. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഭാര്യയുടെയും മകൻ്റെയും രോഗത്തിന് പരിപൂർണമായ ശിഫയും സലാമത്തും കൊടുക്കണേ റബ്ബേ. അതുപോലെ ഉംറക്ക് പോകാൻ ഉമ്മയെ ഉംറക്ക് പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവേ. അതിനുവേണ്ടിയാണ് 2000 രൂപ സദഖ ചെയ്തിട്ടുള്ളത്. ആ സദഖ നീ കബൂൽ ചെയ്തുകൊണ്ട് എത്രയും വേഗം പരിശുദ്ധമായ കഅബയൊന്ന് കാണാൻ, അനുഗ്രഹീതമായ ഉംറയൊന്ന് നിർവഹിക്കാൻ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖിലേക്ക് ആ ഉമ്മയെ നീ അടുപ്പിക്കണേ റബ്ബേ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരിയും സഹോദരൻ ആങ്ങളെയും പെങ്ങളെയും ചേർന്നുകൊണ്ട് മാഷാ അല്ലാ 10000 രൂപ. ഒക്കെ വലിയ മാതൃകകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. സഹോദരി സഹോദരന്മാർ ഒരു നന്മക്ക് വേണ്ടി ഒരുമിക്കുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അള്ളാഹുവേ അള്ളാഹുവേ ആ സഹോദരന്മാരുടെ കൂട്ടമായി ചെയ്യുന്ന ഈ സദഖ നീ കബൂലാക്കണേ റബ്ബേ. ദുനിയാവിൽ അവരെ നന്മയിൽ ഒന്നിപ്പിച്ചതുപോലെ നാളെ സ്വർഗത്തിലും അവരെയും അവരുടെ അഹിലുകാരെയും നീ ഒരുമിച്ചു ചേർക്കണേ നാഥാ. ജോലിയിൽ ബറക്കത്തുണ്ടാവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റാഹത്തുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഉൽസു എന്ന സഹോദരി 1000 രൂപ. അവരുടെ മകൻ്റെ ജോലിയിലും കച്ചവടത്തിലൊക്കെ ബറക്കത്തുണ്ടാവാൻ കാഞ്ഞങ്ങാട് നിന്നുള്ള സഹോദരിയാണ്. അള്ളാഹുവെ നീ കബൂലാക്കണമേ തമ്പുരാനെ. മഹാനായ തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോൾ ആ ആമീൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന സദഖയാ. ആ സഹോദരിയെ നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ മകൻ്റെ ജോലിയിൽ ബിസിനസ്സുകളിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. വള്ളിത്തോട് നിന്നുള്ള മൈമൂന എന്ന സഹോദരി 1000 രൂപ. മരിച്ചുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ സദഖ നീ കബൂലാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ഖബർ റൗളത്തുൻ മിൻ ദിയാലിൽ ജന്നയാക്കണേ അല്ലാ. വള്ളിത്തോട് നിന്നുള്ള സീനത്ത് എന്ന സഹോദരി 1000 രൂപ. ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ അള്ളാഹുവേ പരിപൂർണ ബറക്കത്ത് നൽകണേ റബ്ബേ. മരിച്ചുപോയ മകൾക്കും ഉപ്പാക്കും വേണ്ടി ജ്യേഷ്ഠത്തിക്കും വേണ്ടി ദുആ ചെയ്യാനാണ്. അള്ളാഹുവേ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പിതാവിനും സഹോദരിക്കും മകൾക്കുമൊക്കെ നീ സ്വർഗം നസീബാക്കണേ റബ്ബേ. അവരുടെ സദഖയുടെ ബറക്കത്താ ഖബറുകളിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. സിദ്ധാപുരത്തു നിന്നുള്ള സയ്യിദ് എന്ന സഹോദരൻ 1000 രൂപ സംഭാവന ചെയ്യുന്നു. സീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ അവരൊക്കെ ഈ പരിപാടിക്ക് വന്നത്
മഹാനായ തങ്ങളവറുകളോടുള്ള സ്നേഹം കൊണ്ട, മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ട, അൽ മർഉ മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചുവോ നാളെ പരലോകത്ത് അവരുടെ കൂടെയുണ്ടാകുമെന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വിശ്വസിച്ചിട്ട് വരുന്നവരാ. അല്ലാഹുവേ ആ സദഖകൾ നീ കബൂലാക്കണേ തമ്പുരാനെ. ഭർത്താവിൻ്റെ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാൻ വേണ്ടി വള്ളിത്തോട് നിന്നുള്ളൊരു സഹോദരി 1000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. അവരാഗ്രഹിക്കുന്നതുപോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ ഭർത്താവിൻ്റെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റബ്ബേ, സലാമത്ത് നൽകണേ റബ്ബേ, പരിപൂർണ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇൻഷാല്ലാ എല്ലാവരും മനസ്സിൽ കരുതിക്കോ, നല്ല സദഖ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പ്രത്യേകമായി മന്ത്രിച്ചിട്ടുള്ള തേന് 5 എണ്ണമല്ലേ അതെന്താ? ആ 5 എണ്ണമുണ്ട്. അപ്പം ഇൻഷാല്ലാ ഒരു 5 സഹോദരന്മാരെ എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ സഹോദരിമാർ. വളരെ ചെറിയൊരു സംഖ്യയാണ് ഞാൻ പറയുക, വളരെ ചെറുതാവില്ല, വളരെ വലുതാവില്ല, അങ്ങനത്തെ സംഖ്യ ഞാൻ പറയും. അത് നൽകാൻ കഴിവുള്ള 5 ആളുകൾ, സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ. കണ്ണൂർ ജില്ലയിലൊക്കെ സാധാരണ വയലിന് വരുമ്പോൾ ഉമ്മമാർ, സഹോദരിമാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരുന്നതായി എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയത്തിൽ നിന്ന് അറിവുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ ഇൻഷാല്ലാ നിങ്ങളാ കാര്യത്തിൽ ഉത്സാഹം കാണിക്കണം. ഇവിടെ നമ്മുടെ ഈ ഉബൈദ് ഉസ്താദിൻ്റെ സഹോദരി സ്ട്രോക്ക് വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ സഹോദരിക്ക് പരിപൂർണമായ ശിഫയും സലാമത്തും പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ, എല്ലാ അപകടാവസ്ഥകളും എത്രയും വേഗം തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 1111 രൂപ, നിസ്സാരമായ ഒരു സംഖ്യയാണ്, 1111 രൂപ നൽകാൻ പറ്റുന്ന 5 ആളുകൾ, സഹോദരിമാർക്കും പങ്കെടുക്കാം, സഹോദരന്മാർക്കും പങ്കെടുക്കാം. 5 ആളുകൾക്ക് വരാം, ഓരോന്ന് കൊണ്ടുപോകാം. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് ആദ്യത്തെ കൊണ്ടുപോകുന്നത്? ആദ്യത്തെ ഒരാൾ വരും. ഇൻഷാ സഹോദരന്മാർക്കും കൊണ്ട് വരാമല്ലോ. ആ അവരെ പേരെന്ത്? അവരെ പേര് സഹോദരന്മാർക്ക് ഇവിടെ വന്ന് വാങ്ങാം ബഹുമാനപ്പെട്ട തങ്ങളവർഗളുടെ കയ്യിൽ നിന്ന്. ഇൻഷാ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നവർക്ക് അതിൽ പരിപൂർണമായ ശിഫ കൊടുക്കണേ റബ്ബേ, ആഫിയത്തിൻ്റെ സബബാക്കി മാറ്റണേ റബ്ബേ. അള്ളാഹുവേ ശരീരത്തിലുപരി മനസ്സിനും ആത്മാവിനും നിന്നിലേക്ക് കൂടുതൽ വെളിച്ചത്തോടുകൂടെ അടുക്കാനുള്ള ഒരു സബബാക്കണേ തമ്പുരാന്. ആരാണ് രണ്ടാമത്തത്?
രണ്ടാമതൊരാൾ 1,111 രൂപ നൽകാൻ പറ്റുന്ന രണ്ടാമത്തൊരാൾ. സഹോദരിമാരും ഉമ്മമാരും ഇവിടെ ധാരാളമുണ്ട്. ഇൻഷാല്ലാ നിങ്ങളത് കൊണ്ടുപോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അപേക്ഷിക്കുന്നത്. അള്ളാഹു തആല കബൂലാക്കട്ടെ. രണ്ടാമത് ഇക്കാക്കട്ടെ, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. രണ്ടാമത്തത് നമ്മുടെ സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഞാനാ മൂന്നാമത്തത് ഒന്ന്. അൽഹംദുലില്ലാ, മൂന്നാമത്തേത് ഒരു സഹോദരിയാണ് ഏറ്റുവാങ്ങുന്നത്. അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബേ, അവരുടെ മനസ്സിൻ്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണമേ തമ്പുരാനെ. ആക്കിബത്ത് നന്നാവാൻ ഈ സദക്കകളൊക്കെ ഞങ്ങൾക്ക് കാരണമാക്കി തരണമേ റബ്ബേ. വീട്ടിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലുമൊക്കെ ഖൈറിനും ബറക്കത്തിനും ഇതൊരു സബബാക്കണേ തമ്പുരാനെ. നാലാമത്തതും ഒരു സഹോദരിയാണ്, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ ആവേശം അള്ളാഹുവെ എല്ലാ ഖൈറിൻ്റെ കാര്യത്തിലും എൻ്റെ ഉമ്മമാർ സഹോദരിമാർ കാണിക്കുന്ന താല്പര്യം നീ നിലനിർത്തി കൊടുക്കണമേ തമ്പുരാനെ. ഇനി അഞ്ചാമത്തൊന്നും കൂടി ഉണ്ട്, അവസ്ഥാനുള്ളതാണ്. ഉസ്താദിനു വേണ്ടി കാത്തിരുന്നാണ്, മാഷാ അല്ലാ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ഇൽമിലും അമലിലും ഖിദ്മത്തിലുമൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഇതെന്താണ്, ഇതെന്താണ്? നമ്മുടെ ഹസൻ ബാക്കവി ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നമ്മുടെ ഒരു മുഹിബ്ബാണ്, മഹാനായ ഷെയ്ഖുന മുരിയാട് ഉസ്താദിൻ്റെ വലിയൊരു മുഹിബായിട്ടുള്ള ആളാണ്. അള്ളാഹു തആല ആ ഖിദ്മകളിലൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇനി ഇതെന്താണ് വെളിച്ചാണ്? ആ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങളാരെയും വിളിക്കും? ഒരഞ്ഞൂറ് രൂപ നൽകാൻ പറ്റുന്ന രണ്ട് സഹോദരങ്ങളൊന്ന് വന്നേ. ഒരഞ്ഞൂറ് രൂപ നൽകാൻ പറ്റുന്ന രണ്ടാളുകൾ, രണ്ടാൾ, രണ്ട് കുപ്പികളുണ്ട്, അത് കൊണ്ടുപോകാം. വളരെ നിസ്സാരമായൊരു തുകയാണ് ഇൻഷാല്ല. ഒരാൾ വരും, ഒരാളും കൂടെ, രണ്ടാൾ വന്നോളും. ഒരാൾ നമ്മൾ ഹാജിയരാണ്, മാഷാ ബഹുമാനപ്പെട്ട മുരിയാട് ഉസ്താദിൻ്റെ കൂടെ ഹജ്ജിനൊക്കെ വന്നിട്ടുള്ള സഹോദരൻ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ ഹജ്ജൊക്കെ മഖ്ബൂലും മബ്റൂറാക്കി കൊടുക്കട്ടെ. നമ്മളുടെ ഹജ്ജിനും അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ഒരാളും കൂടി വേണം. 1,001. അപ്പം ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ ആരാണ്, റമീസ് ആണ്, യൂനിസ്. ആരാ പെട്രോൾ അടിച്ചത്? 1,001 യൂനിസ്. ആ ആ നമ്മുടെ യൂനിസ് റമീസ് അല്ലേ, റമീസ് അല്ലേ, ഷമീർ. ആ ഞങ്ങൾ വരുമ്പോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കാര്യപ്പോൾ 1,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ യൂനിസ് പറയാം, 1,000 വേണ്ട, 1,001 എന്നാണ് ബർക്കത്ത്. അപ്പോൾ 1,000 വേണ്ട, 1,001 രൂപ, 1,001 ഈ പാല്. പാലല്ലേ അത്, പാലല്ലേ, റബ്ബറിൻ്റെ പാല, ഒറിജിനൽ പാൽ. മാഷാ മൊത്തം റബ്ബറാണ് അവിടെ അവിടെ. അപ്പോൾ 1,001 രൂപ നൽകാൻ പറ്റുന്ന ഒരാളെ കൂടി ഞാൻ ക്ഷണിക്കും. ഈ പാൽ ഇൻഷാല്ലാ അവർക്ക് സ്വീകരിക്കാം. വെരി ഇൻഷാ. ആരാള്? ആ ഇതിൻ്റെ ആളവിടെ, ഇതിനൊരു സാഹിബ് ഉണ്ടല്ലോ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അത് സഹോദരിമാർക്കുള്ളതാണ്. അവിടെ ആരുണ്ടല്ലോ? ഏതെങ്കിലും ആളും വരും ഇൻഷാല്ലാ. സമയം കളയല്ലേ, നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യണം. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ആരാണ്? 1,001 രൂപ നമ്മുടെ സദസ്സിലേക്ക് നൽകാൻ കഴിയുന്ന ഒരാൾ ഇൻഷാല്ലാ ഇത് സ്വീകരിക്കണം.
ലേലം വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആരാ അവിടെ ഉണ്ടല്ലോ ആള്? നമ്മുടെ സഹോദരിമാർ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന ചായക്ക് വേണ്ടി പിരിച്ചെടുത്ത സംഖ്യയുടെ ബാക്കി എല്ലാ സഹോദരിമാർക്കും വേണ്ടി ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് 37 സ്ക്വയർ ഫീറ്റിൻ്റെ സംഖ്യയുണ്ടത്, 6000 രൂപയുണ്ട് മാഷാ അല്ലാ. അത് നമ്മുടെ ഈ സദസ്സിലേക്ക് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നല്ല മനസ്സിനെ, ഇതൊക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്, അള്ളാഹു തആല നമ്മുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം തീരുമാനങ്ങളെ, നല്ല നിയ്യത്തുകളെ, നല്ല മാതൃകാപരമായ അമലുകളെ ജാരിയായ സ്വദഖകളായി സ്വീകരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ മക്കൾ കാണുന്നുണ്ട്, വളരുന്ന തലമുറ അറിയുന്നുണ്ട്. അവർ ഇൻഷാഅല്ലാ ഭാവിയിൽ ഇതുപോലെയുള്ള നന്മകൾ ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ സംസ്കാരം, ഇതിൻ്റെ വെളിച്ചം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും, അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അതാരാട് ഈ പാലാരെ വിളിച്ച് കേട്ടില്ലേ? പാലിൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി. 1001 രൂപ നൽകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാ അത് ഏറ്റെടുക്കണം, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്ലിസ് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് വിജയിപ്പിക്കുന്നൊരു സദസ്സാണ്. ആരാണ് അവിടെ ഉണ്ടാവുമല്ലോ, സഹോദരിമാരൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അവിടെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണായിട്ട്. 1100 രൂപ കൊടുത്തോ. 1100 ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയത് കൊണ്ടാണ് സഹോദരിമാർ കുറച്ച് സമയം വൈകിയത്. ഞാൻ സോറി പറയാണ്. 1100 രൂപക്ക് ഒരു സഹോദരി അത് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും നമ്മളെ കണ്ടിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകളാണ്, ആഖിറത്തിൽ ഉപകാരപ്പെടേണ്ടതാണ്, ഖബറിൽ വെളിച്ചമായി മാറേണ്ട അമലുകളാണ്. അള്ളാഹു ആ രൂപത്തിൽ കബൂൽ ചെയ്യട്ടെ. കോഴി മാഷാ പൂവൻ കോഴി. അപ്പോൾ പിന്നെ മുട്ടടുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല, പൂവൻ കോഴിയാണ്. കോഴിക്ക് ഇവിടെ എത്ര വില നിനക്കറിഞ്ഞു? എത്ര വിളിക്കേണ്ടത്? 500 രൂപ, 1000 രൂപ. 500 ആയി, 1000 ആയി. പിന്നെ ആ ഇനി 1000 പ്ലസ്. ആ കോഴിനെ കാണുമ്പോൾ 1000 കൊടുക്കാൻ തോന്നുന്നു. കോഴി നല്ല ഉഷാറുള്ള കോഴി. മഹാനായ താഴ്വേ ഉസ്താദ് വീട്ടിൽ ബർക്കത്തുണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ എണ്ണിയപ്പോൾ പറഞ്ഞു, നീ കോഴിയെ വളർത്തുന്നതേറ്റം നല്ലതാ. കോഴിയെ വളർത്തുന്നത് വളരെ ബർക്കത്തിൻ്റെ കാരണമാന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആ കോഴി അന്യൻ്റെ നെല്ലോ മറ്റോ കൊത്തിപ്പറുക്കുന്നത് നീ സൂക്ഷിക്കണം എന്നുകൂടി പറഞ്ഞു. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ മാത്രമല്ല, നാം വളർത്തുന്ന കോഴികളും ആടുകളും മൃഗങ്ങളൊക്കെ ഹലാല് മാത്രം കഴിക്കുന്നവരാകണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെയുള്ള ഒരു ഐശ്വര്യമുള്ള ബറക്കത്തുള്ള കോഴിയായിട്ട് മാറട്ടെ. അപ്പോൾ 500 ആയി, ഇനി കുറച്ചും കൂടെയൊക്കെ വിളിക്കാം. ആരോ 2000 വിളിക്കുക. ഇൻഷാ ആ കോഴീൻ്റെ എന്തൊരു സൗന്ദര്യമുള്ള കോഴിയാണ്. 2000 രൂപക്കാരെ വിളിക്കുക. 2000 രൂപക്കാരെ വിളിക്കണ്ട. 1000 മതി. കോഴി കൊത്തും, 1000 കൊടുത്ത് മതിയോ? ബിസ്മില്ലാ. സമയമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങൾ, നേരത്തെ ജോലിക്ക് പോകേണ്ടവരാണ്. ഞാനിന്ന് രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ കോട്ടയത്ത് നിന്ന്, കോട്ടയം ജില്ലയിൽ നിന്ന്, കണ്ണൂരുകാരോട് കോട്ടയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച്
തലശ്ശേരി കോട്ടയമെന്ന് വിചാരിക്കും, അതല്ല. ഒറിജിനൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് രാവിലെ പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ്. ഇൻഷാ അല്ലാ അത് കഴിഞ്ഞാൽ, അള്ളാഹു അനുഗ്രഹിച്ചാൽ, കോട്ടയത്തേക്ക് തന്നെ തിരിച്ചു പോവേണ്ടതുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ തുല്യ ദുഃഖിതരാണ് ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ. എൻ്റെ അത്ര ദൂരങ്ങൾക്ക് ഏതായാലും ഇല്ല. ഇവിടുന്ന് ഇപ്പോൾ എത്ര സ്പീഡിൽ പോയാലും, വന്ദേ ഭാരതിൽ പോയാലും ചുരുങ്ങിയത് 6, 7, 8 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ കോട്ടയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ എനിക്കുണ്ടതിൻ്റെ വിഷമം, നിങ്ങളുടെ വിഷമങ്ങളും എനിക്കറിയാം. ഇയാളെന്താ അങ്ങനെ സമയം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളെക്കാൾ വലിയ ദുഃഖത്തിലാണ് ആ കാര്യത്തിൽ ഞാൻ. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതെന്താ ഷാ ഒരു 313 രൂപ അല്ലേ? ഇതെന്താ? ആ ആപ്പിളാണിത്. ഒരാൾ വന്നേ ഒരു 313 രൂപ കൻഷാവ്. നിങ്ങൾ വേജാറുണ്ട്, ആരെയും വാങ്ങിക്കോട്ടെ. ബിസ്മില്ലാ, ഒരാൾ വാങ്ങി ഇൻഷാ, ആരെങ്കിലും ആൾ വാങ്ങി ഇൻഷാ. 313 രൂപ ആരെങ്കിലും ആൾ വാങ്ങി ഇൻഷാ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒന്നുകൂടെ ഉണ്ട്, അങ്ങോട്ട് ഉറുമാമ്പഴം മാഷാ. 313 ആരാ ഉള്ളത്? പെട്ടെന്ന് നോക്കി, ഇപ്പോൾ സമയം. ഒരു 313 രൂപ ആരായിട്ടുള്ളത്? ഇതെന്താ കോഴിമുട്ടയിൽ? ആ അതൊരു 313 ഷാ. അതാരാ? ഇതിൻ്റെ ആളൊന്ന് എഴുന്നേറ്റ്. ഉറുമാമ്പഴം ഇത് അത് ഉമ്മമാരുണ്ടല്ലോ, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സഹോദരിമാരുണ്ട്. ഒരു 313 രൂപ അവിടെ ഉണ്ട്. ഇഷ്ടം നിങ്ങൾ ഇവിടെ അങ്ങനെ മുന്നിൽ കിടന്ന് കിടന്നിക്കാറിയില്ല. മുന്നിൽ ആരുമില്ല, മുന്നിൽ ഞാൻ മാത്രമല്ല ഉള്ളൂ. അവിടെ ഇഷ്ടംപോലെ നമ്മുടെ സഹോദരിമാരുണ്ട്. ഷാ നിങ്ങളാരും വിളിക്കൂലേ? ആരെ വിളിക്കാം? ആരൊന്നും വിളിച്ച സ്ലാമാലെ. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കട്ടെ. ഉസ്താദ് ഇതുവരെ പ്രസംഗിച്ചതും പറഞ്ഞതും ദ്വാരുന്നതും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രണ്ട് ഉമ്മാമ്പയം, ഇതിനൊരു വില കണക്കാക്കി പെട്ടെന്ന് വാങ്ങണം. ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ സമയം തെറിയിക്കുന്നുണ്ട്, അപ്പോഴേക്ക് എവിടെയോ എത്തേണ്ടതാണ്, നിങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ രണ്ട് ഉമ്മാമ്പയം ഒരു 100 രൂപ ആരെങ്കിലും പെട്ടെന്ന് വാങ്ങിച്ചോളി. 100 രൂപയൊക്കെ ഒന്ന് വാങ്ങണേ. അള്ളാഹു കബൂലി ചെയ്യട്ടെ. വിളിച്ചെടുക്കുന്ന ആൾക്ക് ആയിരം ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മഞ്ഞൾപ്പൊടിയാണ് ഇത്. 1 കിലോ ഒരു കിലോ ഉണ്ടാവില്ലേ? മഞ്ഞൾപ്പൊടിയാണ്, ഔഷധമാണ്. 500 ആയിരിക്കും അല്ലേ? അള്ളാഹു കബൂലി ചെയ്യട്ടെ. പെട്ടെന്ന് വിളിച്ചെടുത്തോളി. 100 രൂപ, 100 കിട്ടൂല. 100 ല്ലേ? 200. എത്ര പറഞ്ഞ? 350. 250. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടുത്തെ റബ്ബ് ഖൈറ് നൽകട്ടെ. തങ്ങൾ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇത് വിളിച്ചെടുക്കുന്ന ആൾക്ക്
ഖൈറും ബറക്കത്തും നിഅമത്തും 500 രൂപ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു ഖൈർ നൽകട്ടെ റാഹത്ത് നൽകട്ടെ സമാധാനം നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ വിളിച്ചെടുക്കുന്ന ആൾക്ക് 600 രൂപ അൽഹംദുലില്ലാ വിളിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി സമയം ഒന്നും വിഷയമല്ല താല്പര്യമുണ്ട് അൽഹംദുലില്ലാ 700 രൂപ അൽഹംദുലില്ലാ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഈ പുണ്യ സദസ്സിൽ വെച്ച് മഹാനായ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് നടക്കുന്ന ഈ സംഭാവന നീ സ്വാലിഹാമലായി സ്വീകരിക്കണേ എത്ര 750 അല്ലേ 750 1000 അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിബറക്കത്തി സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആയിരാരോഗ്യം ഖൈറും നിഅമത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് വിളിച്ചെടുക്കുന്നവർക്ക് 1000 അല്ലേ അപ്പം നിർത്തുന്നുണ്ട് 1000 അല്ലാഹുവേ ഇനി ആരെങ്കിലും ഉണ്ടോ 1000 അൽഹംദുലില്ലാ ഒരു സംഖ്യയാണ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ സ്വീകരിക്കട്ടെ അതി അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിനും ഇവിടെ സഹകരിച്ച എല്ലാ സംഭാവനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ പഞ്ചസാരയാണ് ഏകദേശം 2 കിലോ ഉണ്ടാവും എന്തായാലും തോന്നുന്നുണ്ട് പഞ്ചസാരയാണ് ഒരു 200 രൂപ വിളിച്ചോളി പെട്ടെന്ന് ഇത്ര പഞ്ചസാര അല്ലേ പഞ്ചസാര 200 രൂപ ഉണ്ടെന്ന് പറഞ്ഞോളി 200 ആജിക്ക് അവിടെ നിന്ന് എന്തോ വിളിക്കാൻ നോക്കുന്നുണ്ട് 200 രൂപ 200 ആരെങ്കിലും വാങ്ങിച്ചാൽ മതി അല്ലേ 300 അൽഹംദുലില്ലാ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ബറക്കത്ത് ചെയ്യട്ടെ 300 രൂപ അല്ലാഹു ഖൈർ നൽകട്ടെ പടച്ച റബ്ബ് ഇത് വിളിച്ചെടുക്കുന്നവർക്ക് എല്ലാ ഷുഗർ രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫ നൽകട്ടെ 300 രൂപ 300 1 2 3 300 അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ കുമ്പളം അതിന് ഒരു വില നിങ്ങൾ സദസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞോളി ഒരു വില പറയും ഇത്ര 100 അൽഹംദുലില്ല 100 രൂപ ഇനി ആരും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് പെട്ടെന്ന് 100 രൂപ പറഞ്ഞിട്ടുണ്ട് 100 അൽഹംദുലില്ല 100 തന്നെ ഇത് വിളിച്ചെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ കബീറിന് അള്ളാഹു ഖൈർ നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറികളിൽ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചൊരങ്ങ റസൂലുള്ളാഹി ഉസ്താദ് നേരത്തെ പറഞ്ഞ പെട്ടിട്ടുണ്ടാകും ചൊരങ്ങയാണ് റസൂലുള്ളാഹിക്ക് പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാണ് നമ്മൾ കബീർ സാഹിബ് വിളിച്ചെടുക്കുന്ന അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ത് കൊല ഒരു പൂവൻ കൊലയാണ് പച്ചയാണ് പഴുക്കും അല്ലേ ആ ഒരു നിങ്ങളൊരു സംഖ്യ പറഞ്ഞോളൂ സദസ് ആരെങ്കിലും ഒന്ന് ഇത്ര 300 അൽഹംദുലില്ലാ 500 അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഖൈർ നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ ആയിരാരോഗ്യം നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ വിളിച്ചെടുക്കുന്നവർക്ക് 500 രൂപ 500 1000 അവിടെ ഒരു സഹോദരി അല്ലേ 1000 രൂപ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ മഹാനായ തങ്ങൾ ഉപ്പാപ്പയുടെ ബറക്കത്തുകൊണ്ട് മുത്തുനബിയുടെ ബറക്കത്തുകൊണ്ട് പരിശുദ്ധമായ കഅബാ ഷെരീഫിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നിഅമത്തും 1000 ആരോഗ്യവും നൽകണേ അല്ലാഹ് ഈ സംഭാവനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ കൊലയുടെ വിലയല്ല നിങ്ങൾ സംഭാവനയാണ് നൽകുന്നത് ഇതൊരു നിമിത്തം മാത്രമാണ് അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ തമ്പുരാനെ 1111 അൽഹംദുലില്ലാ അതവിടെ ആ സ്റ്റേജിലിരിക്കുന്ന കുറേ യുവാക്കൾ സുഹൃത്തുക്കൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെയുള്ള
ശാബുകൾ ശബാബുകൾ അല്ലാഹുവേ നീ അവർക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ. യുവത്വം ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന യുവാക്കളിൽ നീ പെടുത്തണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാൻ. ഇനിയും ഇതുപോലെ സഹകരിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. 1111 സമയം കളയണ്ട പെട്ടെന്ന്. 1111 അരങ്കുണ്ടോ? കൂടുതൽ പറയാനുണ്ടോ? 1111 1 2 3 അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. മക്കാമിൻ്റെ പരിസരത്ത് നിന്നാണ് വിളിച്ചത്, ഞങ്ങളുടെ ഉപ്പാപ്പയുടെ കാലിൻ്റെ കീഴിൽ നിന്നാണ് വിളിച്ചത്. അല്ലാഹു ആ വിളിച്ചെടുക്കുന്ന സഹോദരനെ ആയിരാരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും നിയമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പി പി റസാഖ് എന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ്. പ്രത്യേകം സംഭാവന ചെയ്ത് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് എത്രയും വേഗം അപകടനില തരണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായ ശിഫയും സലാമത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ കാപ്പിയും പലഹാരങ്ങളും നൽകുന്ന സഹോദരിമാരുടെ കൂട്ടായ്മ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആ ഖൈറിൻ്റെ മാർഗത്തിലുള്ള കൂട്ടായ്മയെ നിലനിർത്തട്ടെ. ഈ നാടിന് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരിമാർ നന്നാവുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുന്നത്, കുടുംബം നന്നാവുന്നത്, കുഞ്ഞുങ്ങൾ നന്നാവുന്നത്. അല്ലാഹു ഈ നന്മ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഒരുപാട് സഹോദരിമാർ വള്ളിത്തോടും ഇവിടെയൊക്കെയുള്ള ഒരുപാട് സഹോദരിമാർ 1000, 2000 ഒക്കെയായി നിരവധി ആളുകൾ സംഭാവന ചെയ്ത് പ്രത്യേകം അവരുടെ ഉദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, മക്കളുടെ കല്യാണം ശരിപ്പെടാൻ, വീട് നിർമ്മാണത്തിന്, അങ്ങനെ വിവിധ ഉദ്ദേശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെയും സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും നമ്മളിങ്ങനെ ഒരു ഇത്രയും വിശാലമായ മേഖല, നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ ഓരോ മാസവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഷീറ്റിടാനും താഴെ ഇൻ്റർലോക്ക് ചെയ്യാനുമൊക്കെ പദ്ധതിയുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു. അതിലേക്ക് ഇനിയും കാര്യമായ സംഭാവനകൾ ഇൻഷാല്ലാ നിങ്ങളുടെ സൗകര്യം പോലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ മജ്ലിസ് വളരെ ഇസ്സത്തോടുകൂടെ ഏറ്റവും മുബാറക്കായ ദുആക്ക് ഇജാബത്തുള്ള നല്ലൊരു മജ്ലിസായി അല്ലാഹു തആല നിലനിർത്തട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ഖിദ്മകളിലെല്ലാം അവിടുത്തെ പിതാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ഖിദ്മത്ത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ഇനിയും ഒരുപാട് ദീർഘമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യട്ടെ. എല്ലാ സഹോദരന്മാരൊന്ന് അടുത്തേക്ക് ഇരുന്നാൽ മതി, നിൽക്കണമെന്നില്ല, എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കും. പലയിടങ്ങളിലും ഇരിക്കുന്നവരൊക്കെ ഒന്നിച്ചിരിക്കും. സഹോദരിമാരും അതേപോലെ ഒന്ന് ചിതറിയിരിക്കുന്നവരൊക്കെ കൂട്ടത്തിലേക്ക് വന്നിരിക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കൊടുത്തതും ചെയ്തതുമായ എല്ലാ നന്മകളും നീ കബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ സംരംഭത്തിൻ്റെ വിജയത്തിനായി
ഓടി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, കന്നടവന്മാരുണ്ട്, അല്ലാഹുവേ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. എല്ലാവരെയും നീ കബൂലാക്കണേ തമ്പുരാനെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ ഉഹറവിയായ ദരജകൾ, സ്വർഗീയമായ പദവികൾ അനുനിമിഷം നീ ഉയർത്തിക്കൊടുക്കേണമേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ മദദും അവരുടെ ഫൈലും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളവരെ സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. അവരീ നാട്ടിലുണ്ടാക്കിയ വെളിച്ചത്തെ നന്ദിയോടുകൂടെ ഓർക്കാൻ വേണ്ടിയാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹുവേ അവരുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള നല്ല സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ മക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളടക്കമുള്ളവർ നടത്തുന്ന എല്ലാ ഹിദുമത്തുകളിലും മജിലിസുകളിലും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും വന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളാ തെറ്റുകുറ്റങ്ങളൊക്കെ നിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ ഒരു മജ്ലിസിൽ വച്ച് ഏറ്റു പറയുകയാണ് തമ്പുരാനെ. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണമേ അല്ലാ. അല്ലാഹുവേ നിൻ്റെ അഫുവിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിൻ്റെ അഫുവ് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ അല്ലാ. നിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം, കരുണയുടെ ഒരു കടാക്ഷം സാധുക്കളായ ഞങ്ങൾക്കു നേരെ നോക്കണേ അല്ലാ. അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയ ഒരാളും ഈ ലോകത്തോ പരലോകത്തോ പരാജയപ്പെടില്ലല്ലോ. അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം സാധുക്കളായ ഞങ്ങൾക്ക് നേരെ നോക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖുമാർ, അല്ലാഹുവേ ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ അനവധി ആളുകൾ, അതുപോലെ പലസ്തീനിൻ്റെ മണ്ണിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ പിഞ്ചുമക്കൾ, അവർക്കൊക്കെ നീ പരലോകത്ത് ഉന്നതമായ പദവി നൽകണേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാ. സ്വന്തം നാടിൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശുഹദാഇൻ്റെ പ്രതിഫലം നൽകണമേ അല്ലാ. അല്ലാഹുവേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, അന്നമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ, ഇന്ധനങ്ങളില്ലാതെ, അഭയം തേടാൻ ഒരു കേന്ദ്രവുമില്ലാതെ, ആശുപത്രികളോ ആരാധനാലയങ്ങളോ ഇല്ലാതെ, ശരീരവും മനസ്സും ഒരുപോലെ വെന്തുരുകിക്കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ, അല്ലാഹുവേ അവർക്ക് നീയല്ലാതെ ഒരു കാവൽക്കാരനില്ലല്ലോ തമ്പുരാനെ. അല്ലാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ മോചനം നൽകണേ അല്ലാ. സലാമത്തു നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബങ്ങളിലും പരിചയങ്ങളിലും പരിസരങ്ങളിലും ഇന്നിവിടെ പ്രത്യേകമായി സദഖകൾ നൽകി വസീയത്ത് ചെയ്തവരിലും ഒരുപാട് രോഗികളുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ, പേരക്കിടാങ്ങളിൽ, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥകളും നല്ലതുപോലെ അറിയുന്ന തമ്പുരാനെ, ഏത് രോഗത്തിനും മരുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച തമ്പുരാനെ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. സലാമത്തു നൽകണേ അല്ലാ. ആഫിയത്തു നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ അഹ്ലികാർക്കും വേണ്ടപ്പെട്ടവർക്കും നിന്റെ പരിപൂർണമായ ത്വാഅത്തിലും ഇബാദത്തിലുമായി, നിന്റെ ദീനിന്റെ ഇഖ്ലാസോടുകൂടെയുള്ള ഖിദ്മത്തിലായി, പരിപൂർണ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഉള്ള ആയുസ് മുഴുവനും നിന്റെ റിളായിലാക്കി തരണമേ അല്ലാ. ത്വാഅത്തിലാക്കി തരണമേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ ഓമന മക്കളെയും ഖിയാമത്ത് നാളുവരെയുള്ള സന്താന പരമ്പരകളെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ.
ഉഖ്രവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ, നിന്റെ ദീനിന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളും സൽസ്വഭാവികളുമാക്കണേ അല്ലാ. ഈമാൻ നഷ്ടപ്പെടുന്ന, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പോലും പുറത്തു പോകുന്ന മാരകമായ തിന്മകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പൊടുന്നനയുണ്ടാകുന്ന ഒരുക്കങ്ങളില്ലാത്ത, തൗബയില്ലാത്ത, ഈമാനില്ലാത്ത, ശുദ്ധിയില്ലാത്ത മരണത്തിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഉളുവിന്റെ വിശുദ്ധിയോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവേ, നിന്റെ പരിപൂർണ പൊരുത്തത്തിൽ, നിന്റെ മലായിക്കത്തിൻ്റെ റഹ്മത്തിൻ്റെ മലാക്കമാരുടെ സാന്നിധ്യത്തിൽ ശാന്തഗംഭീരമായ മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, എല്ലാ സംരംഭങ്ങളിലും, സ്ഥാപനങ്ങളിലും, വീട്ടിലും നാട്ടിലുമൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. പരാജയങ്ങളില്ലാതെ സംരക്ഷിക്കണേ അല്ലാ. പഠിച്ചവനെ, നിന്റെ ദീനിന് ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോ ആയിരങ്ങളും പതിനായിരങ്ങളും സംഭാവന നൽകിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും. അല്ലാഹുവേ, ഓരോ സഹോദരിയും സഹോദരനും ആ സദഖകൾ അത്രയും നീ കബൂലാക്കണേ അല്ലാ. ഓരോരുത്തരുടെയും മനസ്സിനകത്തുള്ള ഖൈറായ നിയ്യത്തുകൾ, ഹലാലായ മുറാദുകൾ, ദുന്യവിയും ഉഖ്രവിയുമായ ഹാജത്തുകൾ നീ നിറവേറ്റിക്കൊടുക്കേണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വലിയ ഒരു കാവലാക്കി തരണമേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ യുവാക്കളായ ഈ നാടിൻ്റെ കരുത്തായ പൊന്നുമക്കൾ, അല്ലാഹുവേ, അവരീ സംരംഭത്തിൻ്റെ വിജയത്തിന് ായി എത്രയോ നാളുകളായി ഊണും ഉറക്കുമില്ലാതെ ഓടി നടക്കുന്നവരാണ്, ഇനിയും കഷ്ടപ്പെടാനുള്ളവരാണ്. അല്ലാഹുവേ, അവരുടെ ഹിദ്മകളെ നീ കബൂലാക്കണേ. അവരുടെ കരങ്ങൾക്ക് നീ ശക്തി കൊടുക്കണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ തൊഴിലുകളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, മറ്റു ഏർപ്പാടുകളിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, മക്കളിൽ ഒക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ റാഹത്തുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഈ നാട് നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന നാടാണ്, അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെട്ട നാടാണ്, മഹാന്മാരെ ഇഷ്ടപ്പെട്ട നാടാണ്. അല്ലാഹുവേ, ഈ നാട് ഖൈറിൻ്റെ നാടാക്കണേ അല്ലാ. ഇവിടെയുള്ള ഓരോ വീടും ബറക്കത്തുള്ള വീടാക്കണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ചവർ മഹാനായ തങ്ങളവർകൾ, അതുപോലെ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തകരായ സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും നീ കബൂലാക്കണേ റബ്ബേ. ഇത് ഞങ്ങളുടെ ആഖിറത്തിലേക്കുള്ള മുതലാക്കണേ റബ്ബേ. ആറടി മണ്ണിൽ സന്തോഷം നൽകുന്ന അമലാക്കണേ റബ്ബേ. ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തണേ അല്ലാ. വലം കൈയിലൂടെ കിതാബ് നൽകണേ അല്ലാ. ഖബറിൻ്റെ നരകത്തിൻ്റെ അദാബുകളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. സിറാത്ത് മിന്നൽ പണർ പോലെ മുറിച്ചു കടത്തണേ അല്ലാ. സ്വർഗം നിന്റെ മഹലായ ഫതിലുകൊണ്ട് നസീബാക്കണേ അല്ലാ. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച എല്ലാ ഖൈറുകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ നസീബാക്കണേ അല്ലാ. അവിടുന്ന് കാവൽ തേടിയ എല്ലാ ഷെറുകളിൽ നിന്നും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാ. സാഹിരിങ്ങളുടെ സിഹറിൽ നിന്ന്, ആഴിനീങ്ങളുടെ ഐനിൽ നിന്ന്, നീങ്ങളുടെ അസൂയയിൽ നിന്ന്, സർവമാന ഷെറുകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. അവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. സ്വർഗീയമായ കുടുംബ ജീവിതം നൽകണമേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഹലാലായ തൊയ്യിബാ
മഹത്തായ റിസ്ഖ് അതിൻ്റെ വിശാലമായ വാതിലുകൾ ഞങ്ങൾക്ക് നീ എന്നും തുറന്നു നൽകണമേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ഇഷ്ടപ്പെട്ട നിന്റെ രില കൊണ്ട് അനുഗ്രഹിക്കുന്ന, നീ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, നീ സ്വർഗം നൽകി സന്തോഷിപ്പിക്കുന്ന നിന്റെ അടിമകളായി, നിന്റെ ഇഷ്ടദാസന്മാരായി, നിന്റെ രിലായുടെ അവകാശികളായി, നിന്റെ സ്വർഗത്തിൻ്റെ അർഹരായി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയതിനേക്കാൾ ആനന്ദത്തോടെ നാളെ അവിടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മുത്തുനബിയുടെ കൂടെ ചേർക്കണേ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നൽകണേ, അവിടുത്തെ മഈയത്ത് നൽകണേ, അവിടുത്തെ സുഹബത്ത് നൽകണേ, അവിടുത്തെ മുറാഫഖത്ത് നൽകണേ. ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിലെങ്കിലും അവിടുത്തെ ഒന്ന് കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിടത്തോടൊപ്പം ഇരുന്നു കൊണ്ട് നിന്നെ കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ. അമീൻ ബി റഹ്മതികയാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും ദുആയിൽ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ മന്ത്രിച്ച തേനിന്റെ ചെറിയ ബോട്ടിലുകൾ അതൊരു 100 രൂപ കുറയാത്ത സംഭാവന നൽകി കഴിയാവുന്ന എല്ലാവരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹത്തായ സംഘമത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഉറൂസ് കമ്മിറ്റിയുടെ കരുത്തനായ വൈസ് ചെയർമാൻ കെ മുസ്തഫ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഹത്തായ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. വലിയുള്ളാഹി കോയക്കുട്ടി തങ്ങളുപ്പാപ്പയുടെ ഉറൂസ് മുബാറക്കിന്റെ സമാപന ദിവസമായ നാളെ രാവിലെ 9 മണിക്ക് നോവും മനസ്സുകൾക്ക് ആശ്വാസമായി ആത്മീയതയുടെ ദിക്റും ഫിക്റുമായി അനുഭൂതിദായകമായി നടക്കുന്ന ദിക്റുദുആ മജ്ലിസിന് അഹ്ലു ബൈത്തിന്റെ താവഴി തറവാട്ടിലെ നിലാവൊളി ലംഘുന്ന സയ്യിദ് അതെ താജ്മഹലിന്റെ മനോഹാരിതയും ഖുത്ബ് മിനാറിന്റെ ഔന്നിത്യവും ചെങ്കോട്ടയുടെ ഭദ്രതയുമായി സമുദായത്തിന് കാവൽക്കോട്ട പണിത സമുദായത്തിന്റെ കാവൽ നക്ഷത്രം പനിനീരിന്റെ പരിമളവും പാരിജാതത്തിന്റെ പരിശുദ്ധിയും പനിമതിയുടെ ഇളം കുളിരുമായി സൗഹൃദത്തിന്റെ സ്വർണ്ണ നൂൽ നെയ്ത സ്നേഹ സാമ്രാജ്യത്തിലെ സുൽത്താൻ സയ്യിദ് സഫ്വാൻ തങ്ങൾ എഴുമല നേതൃത്വം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ജാതി മതഭേദമന്യേ ഒരു പ്രദേശത്തിനാഗമാനം സാന്ത്വനമേകി മതസൗഹാർദ്ദത്തിന്റെ കരുതലൊരുക്കി വിശ്വാസി മാനസങ്ങളിൽ ഇന്നും ജീവിക്കുന്ന വലിയുള്ളാഹി കോയക്കുട്ടി തങ്ങളുടെ പാപ്പയുടെ ഉറൂസ് മുബാറക്കിന്റെ സമാപന ദിവസ പ്രകാശ പ്രസരണ പ്രഭാമയ സംഗമത്തിലേക്ക് മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. നാളെ രാവിലെ